السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تأوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل الدعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. إن عرفان ذي الجلال لعز وضياء وبهجة وسرور وعلى العارفين أيضا بهاء وعليهم من المحبة نور
فهنيئا لعارف الله حقا فهو الله دهره مسرور. നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും എന്ന കലിമത്തു ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ ഉമ്മബാപ്പമാർ ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകൾ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ എല്ലാവർക്കും റബ്ബ് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ആഘോഷങ്ങളും ആർഭാടമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു മജ്‌ലിസിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വിദേശ രാജ്യത്തും നാട്ടിലും ദീനിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന് പാവപ്പെട്ട വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിവാഹ കർമ്മം നടത്താൻ വേണ്ടി ഒരുമിപ്പിച്ച ഒരു പരിപാടിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു അതിനെ സഹായിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക യുഗത്തിലെ സമൂഹം പല മേഖലകളിലും ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെ കുറിച്ച് മറന്നുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്ന് മറന്നുപോകുന്ന ഒരു യുവത്വം അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഞാൻ ഇന്ന് രാവിലെ കുറ്റ്യാടി സ്വറാജ് ഭാഗയിൽ നിന്ന് ഇറങ്ങിയതാണ്. വരുന്ന വഴി ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കയറിയപ്പോ ഒറ്റപ്പെട്ട ചില ചെറുപ്പക്കാരെ പരിചയപ്പെടാനും കാണാനും ഇടയായി. വലിയ വിഷമം തോന്നി. ലോകത്തു എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വിശ്വാസികൾ ഇന്ത്യയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന ഈ ഒരു സമയം
അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ അറിയുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇപ്പോഴും ബോധവും മനസ്സിൽ കടന്നു വരാത്ത യൗവനമായി നമ്മുടെ സമുദായത്തിലെ യൗവനം മാറിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. നന്മയുടെ വഴികളെ മറന്നുപോവുകയും ജീവിതത്തിലെ വെറും ആർഭാടങ്ങളെയും ജീവിതത്തിലെ സുഖങ്ങളെയും ജീവിതത്തിലെ വികാരത്തെയും മാത്രം ജീവിതത്തിൽ കാണുകയും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി കണ്ണിൽ കാണേണ്ട ആത്മീയതയെയും ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കേണ്ട ലോകസിദ്ധാവായ റബ്ബിനോടുള്ള സ്നേഹവും അടങ്ങാത്ത മഹബ്ബത്തും മറന്നുപോകുന്ന യൗവനമായി നമ്മുടെ യൗവനം മാറിപ്പോയിരിക്കുന്നു എന്നത് വലിയ വേദനാജനകം തന്നെയാണ്. ഏതെങ്കിലും പാശ്ചാത്യ ചിന്തകൾ മനസ്സിൽ കടന്നുകൂടിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാഷനുകളുടെ പുതിയ ലോകത്തെ തുറന്നാൽ മാത്രം പുതിയ ഫാഷനിലൂടെ ആളുകളുടെ മനസ്സ് പിടിച്ചെടുക്കുകയും പുതിയ ഫാഷൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിന് അവരുടെ ശരീരത്തെ വേണ്ടതുപോലെ വെള്ളപൂശി മേക്കപ്പ് ചെയ്ത് ആളുകളുടെ മുന്നിൽ പ്രദർശനം നടത്തുകയും ശാരീരികമായുള്ള ഈ പ്രദർശനത്തിലൂടെ വസ്ത്രവിധാനത്തിന്റെ മേൽക്കോയ്മ കാണിച്ച് ആളുകളെ മുന്നിൽ ഷോ ഓഫ് ചെയ്ത് പണമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ പിന്തുടരുന്നവരായി നമ്മുടെ യൗവനം മാറിപ്പോയി എന്നത് വലിയ സങ്കടാത്മകം തന്നെയാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, ജീവിതത്തിന്റെ ബോധത്തെ കുറിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മറന്നുപോകുന്ന യൗവനം വളർന്നു വന്നാൽ പിൽക്കാലത്ത് ഈ സമൂഹം എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഞാനിവിടെ വരുന്ന വഴിയിൽ ഒരു പാപ്പ കൈപിടിച്ച് എന്നോട് പറഞ്ഞു, ദുആ ചെയ്യണം. എന്തിനാണ് ദുആ ചെയ്യാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വലിയ ദുആ ഇജാബത്തുള്ള ആളായതുകൊണ്ടല്ല, അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈ ബാപ്പ കൈപിടിച്ച് എന്നോട് പറയുകയാണ്, ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടിന്റെ കോലായിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മകനും ഇദ്ദേഹം പറയുകയാണ്, ആ മകന്റെ കൂട്ടുകാരനും കോലായിലിരുന്ന് മൊബൈൽ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അടച്ചു വെച്ചിരിക്കുന്ന വീട്ടിന്റെ ഗേറ്റ്, അടച്ചു വെച്ചിരിക്കുന്ന വീടിന്റെ ഡോർ, ആ ഡോർ തുറന്നു തരാൻ എന്റെ മകൻ ഞാൻ വന്ന വിവരം അറിയില്ല. പക്ഷേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് എന്റെ കുട്ടിയോടൊപ്പം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകനല്ലാത്ത എന്റെ മകന്റെ സുഹൃത്ത് എന്റെ വണ്ടി വന്ന് വിവരം അറിയുകയും അവൻ വന്ന് ഗേറ്റ് തുറന്നു തരികയും ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ വാഹനം നിർത്തി കയറിപ്പോകുമ്പോ ഈ എന്റെ മകന്റെ കൂട്ടുകാരൻ എന്നെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. പക്ഷേ എന്റെ മകൻ ഞാൻ എന്റെ വീട്ടിൽ കയറിയ വിവരം പോലും അറിഞ്ഞില്ല. അവന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സഹോദരൻ അല്ലെങ്കിൽ അവന്റെ സുഹൃത്ത് അവൻ എനിക്ക് വാതില് തുറന്നു തന്നു, എനിക്ക് ഗേറ്റ് തുറന്നു തന്നു. ഞാൻ എന്റെ വാഹനം മുറ്റത്ത് കയറ്റി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു. അവൻ തുറന്നു തന്ന ഗേറ്റിലൂടെ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെന്നു.
എന്നിട്ടും എന്റെ മകൻ വിവരം അറിഞ്ഞില്ല, അവൻ മൊബൈൽ ഫോണിൽ ലയിച്ചു പോയി. ഇത് പറഞ്ഞിട്ട് ഈ ബാപ്പ എന്നോട് പറയണത്, എന്റെ മകൻ ഈ നിലക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നപ്പോ ഞാൻ അവനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തതിന്റെ കാരണത്താൽ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി അവന്റെ ഉമ്മയോട് സങ്കടം പറഞ്ഞു. ആ ഉമ്മയോട് ഈ വിവരം പറഞ്ഞപ്പോ ഉമ്മ മകനോട് വിഷയം പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ബാപ്പ വീട്ടിൽ കയറി വന്നതും അങ്ങനെ ബാപ്പാക്ക് സങ്കടമുണ്ടായതും ബാപ്പക്കൊരു വിഷമമായി സംഭവിച്ചതൊക്കെ വിവരം തന്നെ ഈ കുട്ടി അറിയുന്നത് ആ കുട്ടിയുടെ ഉമ്മ വിശദീകരിച്ചു കൊടുത്തപ്പോഴ. ഈ നിലയിൽ നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരായ നമ്മുടെ മകൾ മൊബൈൽ ഫോണിൽ ലയിച്ചു പോയി, ആധുനിക യുഗത്തിലെ സൗകര്യങ്ങളിൽ ലയിച്ചു പോയി. ഞാൻ ചോദിക്കുന്നു എന്റെ ഈമാനുള്ള വിശ്വാസികളെ, എന്താണ് ഈ മൊബൈൽ ഫോണിൽ ഇവർക്ക് ഇത്രയും വലിയ ജോലി? എന്താണ് മൊബൈൽ ഫോണിൽ ഇത്രയും വലിയ കൂടുതലായി ചെയ്യാനുള്ള ജോലി? നമ്മൾ ആലോചിച്ചു നോക്കണം. ഈ ലോകത്ത് മൊബൈൽ ഫോണിൽ പല ബിസിനസ്സുകളും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മൊബൈൽ ഫോണിൽ തന്നെ യൂട്യൂബ് മുഖേന, അതുപോലെ സോഷ്യൽ മീഡിയയുടെ പല ഭാഗങ്ങളിലും കൂടുതൽ ഫോളോവേഴ്സിനെയും കൂടുതൽ വ്യൂസിനെയും അധികരിപ്പിച്ചാൽ യൂട്യൂബിലൂടെ പണമുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ട്. എനിക്കതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. എന്നെക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മദനി ഉസ്താദിന് കെഎസ്ആർന്റെ നമ്മളെ മദനി ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മളെ മക്കൾ യൂട്യൂബിൽ കയറിയിട്ട് അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെയും സാരമില്ലാന്ന് കരുതാമായിരുന്നു. എന്താണ് ഇവന്റെ ജോലി? ഈ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയുടെ ഉള്ളിലും കയറി ലോകത്തെ കുറിച്ച് ഒരു ബോധവുമില്ലാത്തവനായി, മുന്നിൽ ബോംബ് പൊട്ടിയാൽ പോലും അറിയാത്തവനായി, ഇനി അതല്ല ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും അറിയാത്തവനായി ഈ മൊബൈൽ ഫോണിൽ ലയിച്ച് നമ്മുടെ മക്കൾ ഭൂമി ലോകത്ത് നടക്കുന്ന സംഭവ വിവരങ്ങളെ കുറിച്ച് പോലും അറിയാതെ വെറും മൊബൈലിൽ നടക്കുന്ന വിവരങ്ങൾ മാത്രം അറിയുന്നവരായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ നേരെ ഒരു മറുപക്ഷം, യഥാർത്ഥ ജീവിതത്തെ മറന്ന് വെറും വീഡിയോ ചിത്രങ്ങളിൽ മാത്രം ജീവിതത്തെ സമർപ്പിക്കുന്നവരായി, നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരിൽ ചിലരെങ്കിലും മതം പതിച്ചു പോയി എന്ന് പറയുന്നു, സങ്കടം തന്നെയാണ്. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ട അനുഭവങ്ങളെ വെറും വീഡിയോ ചിത്രങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നവരായി, വെറും വീഡിയോ ചിത്രങ്ങളുടെ മുന്നിൽ സുഖമെടുക്കുന്നവരായി, വെറും പിക്ചറുകളിലേക്ക് നോക്കിയിട്ട് സുഖമെടുക്കുന്നവരായി നമ്മുടെ സമുദായത്തിൽ ഒറ്റപ്പെട്ട ചില ചെറുപ്പക്കാരെങ്കിലും മതപ്പതിച്ചു പോയി എന്ന് പറയുമ്പോ സങ്കടം തന്നെയാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ പോയി, റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നവരില്ലാതെ പോയി. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുവത്വത്തെ വിളിക്കുന്നു, യാ മഅശറ ശബാബ്, ഓ യൗവനമേ, ഓ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ നാളെ നടക്കുന്ന കല്യാണത്തിന്റെ ആലോചനയിലാണോ എന്ന് എനിക്കറിയില്ല, സലാത്തിൽ നിന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തിന്റെ സമയത്ത് പോ നടക്കുന്നു. അതിന്റെ സമയത്ത് നമ്മൾ ആലി ബീങ്ങളൊക്കെ സ്റ്റേജിൽ എത്തും. നല്ല ഉഷാറിൽ പരിപാടി കഴിഞ്ഞു കൂടാൻ നിങ്ങൾ ആരും ബേജാറാകണ്ട. അല്ലാഹു തആല ആ നിലക്ക് കഴിഞ്ഞു കൂടി കാണാൻ നമുക്കൊക്കെ തൗഫീക് തരട്ടെ. ശ്രദ്ധ ഇങ്ങോട്ടായിരിക്കണം, നാളെ നടക്കുന്ന പരിപാടിയെ കുറിച്ച് നാളെ ആലോചിക്കാം. ഇപ്പൊ ഈ ഫസിൽ ഇരുന്നിട്ട് അത് ആലോചിച്ചിട്ടൊരു കാര്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കുകയാണ് യുവാക്കളെ, യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്,
നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള മഹർ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ വിവാഹം കഴിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല വാക്കാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. നിന്റെ ബാപ്പന്റെ കയ്യിൽ പണമുണ്ടോ? ഫല്യതസവ്വജ്, നീ വിവാഹം കഴിക്കണം എന്നല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അതുപോലെ ഉമ്മന്റെ കയ്യിൽ സ്വത്തുണ്ടോ? എന്നാൽ ഫല്യതസവ്വജ്, നീ വിവാഹം കഴിച്ചോ എന്നല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. മറിച്ച് യാ മഅ്ശറ ശബാബ് നിങ്ങളെ കയ്യിൽ അവർക്ക് ചെലവിന് കൊടുക്കാൻ, നിങ്ങളെ കയ്യിൽ അവർക്ക് മഹർ കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ പണമുണ്ടോ? നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിലോ നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ വൈകാരികതയെ അവൻ ചെലവഴിക്കേണ്ടത് ഒന്നിരിക്കെ സുന്നത്തായ മാർഗങ്ങളിൽ, അല്ലാഹു തആല അനുവദിച്ച മാർഗരേഖയിൽ. ഇനി അതല്ലെങ്കിലോ വൈകാരികതയെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. പക്ഷേ നമ്മുടെ ഈ സമുദായത്തിലെ ചെറുപ്പക്കാർ വീഡിയോ ചിത്രങ്ങളുടെ മുന്നിൽ ലയിച്ച്, അതുപോലെ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഏതെങ്കിലും പെണ്ണിന്റെയും മറ്റും ചിത്രം നോക്കി ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാതെ, ജീവിതത്തിലെ യഥാർത്ഥ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് ബോധമില്ലാതെ ആയുസ്സും അവരുടെ ആരോഗ്യവും ചെലവഴിക്കുന്നു എന്നത് സങ്കടാത്മകം തന്നെയാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം. അള്ളാഹുവിനെ അറിയുന്നതിന് പകരം, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് പകരം, ലോക സഖാവായ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് പകരം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം, ഈമാനുള്ള വിശ്വാസികളെ, മനുഷ്യൻ ടെക്നോളജിയിൽ അതേ താൽക്കാലികമായി ചെറിയൊരു പുരോഗമനം ലഭിച്ചപ്പോ, ടെക്നോളജിയിൽ ചെറുതായുള്ള മനുഷ്യൻ വളർന്നു വന്നപ്പോ തികഞ്ഞു എന്ന ധാരണയാണ്, പൂർണമായി എന്ന ചിന്തയാണ്. ഭൗതിക ലോകത്തുള്ള ചില സംവിധാനങ്ങൾ അധികരിച്ചു വന്നത് കണ്ടപ്പോ ഇത് തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നവരായി ചിലരെങ്കിലും മാറിപ്പോയോ എന്ന് ആശങ്കപ്പെടുന്നതിൽ അതേ വിഷമമില്ല എന്ന് ആശങ്കപ്പെടുന്നതിൽ തെറ്റ് പറയാനില്ല. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? ടെക്നോളജിയുടെ വളർച്ചയിൽ മനുഷ്യൻ പെട്ടുപോയി എന്നത് ചിലരെങ്കിലും പെട്ടുപോയി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ടെക്നോളജിയിൽ കാണുന്നതെല്ലാം തികഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സിൽ കടന്നു വന്നില്ല, അങ്ങനെ ചിന്തിച്ച് അഹങ്കരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ തോന്നിയില്ല ടെക്നോളജിയിൽ പുരോഗമിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ. നാട്ടിൽ ഒരു ടവർ വരുന്നു, വോഡഫോണിന്റെ ടവർ വരുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ എയർടെലിന്റെ ടവർ വരുന്നു എന്ന് പറയുമ്പോ, അതല്ലെങ്കിൽ BSNL ന്റെ ഒരു ടവർ വരുന്നു എന്ന് പറയുമ്പോ, അങ്ങനെയുള്ള ഏതെങ്കിലും ചതയെ ഏതെങ്കിലും റേഞ്ച് കിട്ടാനുള്ള ടവറുകൾ വരുന്നു എന്ന് പറയുമ്പോ മനുഷ്യൻ സമരത്തിൽ ഏർപ്പെട്ടുപോയി. എന്താ കാരണം? അതിന്റെ ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് റേഡിയേഷന്റെ പ്രശ്നം ഉണ്ടാകുമെന്നാ പറയുന്നത്. അതേ മനുഷ്യൻ തന്നെ മൊബൈൽ ഫോൺ കീശയിൽ വെച്ചിട്ട് അവൻ രാത്രിയിലും പകലിലും കൊണ്ടു നടക്കും. അവന്റെ മനസ്സിൽ വലിയ ഭയമാണ്, റേഡിയേഷൻ പിടികൂടുമോ? അതെ, ഒരു തകരാറും പറയാനില്ലാത്തൊരു ടെക്നോളജിയിലേക്ക് മനുഷ്യൻ ഇന്നുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു എന്ന് വാദിക്കുമ്പോ, മനുഷ്യൻ ഒരുപാട് ഉയർന്നു എന്ന് പറയുമ്പോ, മനുഷ്യൻ ടെക്നോളജിയിൽ വളരെ മുൻപന്തിയിലാണെന്ന് പറയുമ്പോ, ഈമാനുള്ള വിശ്വാസികളെ, തികഞ്ഞു എന്ന് ധൈര്യത്തോടെ പറയാൻ തികഞ്ഞ ഒന്നും മനുഷ്യൻ ചെയ്തു വെച്ചതായി കാണാനില്ല.
അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. റേഞ്ച് ഉള്ള ഒരു സാധനം കയ്യിൽ പിടിക്കുമ്പോ ഇതിന് അതേ റേഡിയേഷൻ ഉണ്ടാകുമെന്ന ഭയമോ? ഇത് കൂടുതൽ ഉപയോഗിച്ചാൽ എന്റെ ശരീരത്തിന് കേടാണ് എന്ന ധാരണയാണ് എന്ന ശരിയായ സത്യമാണ് പോരാ നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോ നാൽക്കാലികളെ ഉപയോഗിച്ച് യാത്ര ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാൽക്കാലികളെ നാൽക്കാലികളുടെ മേലെ കയറിയിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള യാത്ര. ആ യാത്രയിലേക്ക് നോക്കിയിട്ട് മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ തോന്നുകയാണ് തങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പറയാനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുതിരപ്പുറത്തല്ലേ സവാരി നടത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോരാ ഒട്ടകപ്പുറത്തല്ലേ യാത്ര നടത്തിയത്? പോരാ കഴുതപ്പുറത്തല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി പിന്നെയോ പറന്നാൽ ഒറ്റ ടയറും പറയെ പുറത്ത് കാണാനില്ലാത്ത ഫ്ലൈറ്റിലാണ് അതേ ട്രെയിനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഇങ്ങനെയുള്ള സംവിധാനങ്ങളില്ല എന്ന് അഹങ്കാരം പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ തോന്നാതെ പോയല്ലോ. ഇവിടെയുള്ള മരങ്ങൾക്ക് വലിയ വളമായിരുന്നു, ഇവിടെയുള്ള അതുപോലെയുള്ള മരങ്ങൾക്ക് വലിയ ഫലപുഷ്ടി തരാനൊരു കാരണമായിരുന്നു. എന്നാ ടെക്നോളജി പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ കാലത്ത് മനുഷ്യൻ കാണുന്ന കാറും മനുഷ്യൻ കാണുന്ന ബസ്സും മനുഷ്യൻ കാണുന്ന മറ്റു വാഹനങ്ങളും നിങ്ങൾ കാണുന്നില്ലേ? 10 കൊല്ലത്തിൽ കൂടുതൽ ഡീസലിന്റെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അത് പൂർണ്ണമായും നിരോധിക്കാൻ ധൈര്യം കിട്ടുന്നില്ല, കാരണം പെട്രോളും അതേ നിരോധിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പെട്രോളിൽ ഓടുന്ന വാഹനങ്ങളാണെങ്കിലും അതിന്റെ പുകയിലും തകരാറുകൾ ധാരാളമാണ്. ഒരുപാട് പുരോഗമിച്ചു ശാസ്ത്രം എന്ന് പറയുന്ന മനുഷ്യൻ, ഒരുപാട് കുതിച്ചുയർന്നു എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിച്ചില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവര് ജീവിച്ചിരുന്ന അതേ ജീവിക്കുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നാൽക്കാലികളെ വേസ്റ്റ് പോലും അതേ ഇവിടെ ഫലപുഷ്ടി കിട്ടാൻ നല്ലതായിരുന്നു. എന്നാ ഇന്ന് മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങളോ കൊണ്ട് നദി നമ്മളെ എല്ലാ അറിയുന്ന ആളുകളും പറയുന്നു, ഓരാ ഗവൺമെന്റും പറയുന്നു, എല്ലാ ജനങ്ങളും ഒന്നടങ്കം പ്രഖ്യാപിക്കുന്നു ഓസോണും പാളിക്ക് ദ്വാരം വന്നുപോയി, അതേ വായു മലിനമായി പോയി, മനുഷ്യൻ ശ്വസിക്കുന്ന വായു നശിച്ചു പോയി. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരുന്ന വഴി പറയാൻ കഴിയുന്നില്ല, മേഖലകളും നശിച്ചു പോയി. ഇതല്ലേ മനുഷ്യന്റെ ടെക്നോളജിയുടെ പുരോഗമനം എന്ന് പറയാനുള്ളത്? ഇതല്ലേ മനുഷ്യന്റെ അതേ ബുദ്ധിയുടെ പകുതിയെ വലിയ ഉന്നത സ്ഥാനത്തെത്തി എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കാനുള്ളത്? ഈ മനുഷ്യൻ ചിന്തിക്കാതെ പോയി. എന്റെ റബ്ബ് അതേ കാലത്തും നിയമത്ത് തന്നിട്ടുണ്ട്, ഈ കാലത്തും നിയമത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോ ഒരാളെനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തു. എന്താണ് മെസ്സേജ്? പ്രായം ചെന്ന ഉപ്പാപ്പയോട് ഒരാൾ ചോദിക്കുന്നു. എന്താ ചോദ്യം? ചെറിയ കുട്ടിയുടെ ചോദ്യം. ചെറിയ 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയുടെ ചോദ്യം. എന്താ ചോദ്യം? അല്ല ഉപ്പാപ്പ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സമയം പോകാൻ ഒരുപാട് വഴിയുണ്ട് അല്ലേ? സമയം പോകാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങളെ ചെറുപ്പകാലങ്ങളിലൊക്കെ നിങ്ങൾ എങ്ങനെയാ സമയം നീക്കിയത്? വേണ്ടതുപോലെ സ്കൂള് സംവിധാനം ഇല്ല, വേണ്ടതുപോലെ സൗകര്യങ്ങൾ ഇല്ല, വേണ്ടതുപോലെ വിദ്യാഭ്യാസം ഇല്ല. അതേ എങ്ങനെയാണല്ലോ നമ്മളെ തോന്നല്, മുൻഗാമികളായ ആളുകളൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, കഴിഞ്ഞുപോയ ആളുകളൊക്കെ തലച്ചോറില്ലാത്തവരാണ്, കഴിഞ്ഞുപോയ ആളുകളൊക്കെ വേണ്ടതുപോലെ ജീവിക്കാത്തവരാണ്. പക്ഷേ മനുഷ്യ നിനക്ക് തെറ്റുപറ്റിപ്പോയി. ആ ഒരു ധാരണ നിനക്ക് നിലനിൽക്കും ഏതുവരെ? കാലം വരെ നിലനിൽക്കും.
ഇപ്പോ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഉപ്പാപ്പന്റെ അടുക്കൽ ഇങ്ങനെ ചോദ്യം നോക്കുമ്പോ ഉപ്പാപ്പ മൊബൈൽ ഫോൺ ഇങ്ങനെ കണ്ണു തുറച്ച് നോക്കുകയാണ്. എന്താ തുറച്ച് നോക്കുന്നത്? ഇത് വേണ്ട പോലെ ഉപയോഗിക്കാൻ ഉപ്പാപ്പക്ക് അറിയില്ല. എന്നാ നമ്മളെ 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുട്ടി, അവന് ഈ ഉപ്പാപ്പനേക്കാൾ എത്രയോ ജോറായി, എത്രയോ വളരെ മാഹിറായി, വളരെ കഴിവുള്ളവനായി അവൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. ഇന്ന് ഞാൻ ഒരാൾക്ക് വാട്സപ്പിൽ ഇന്നലെ രാത്രി ഒരു മെസ്സേജ് ചെയ്തിരുന്നു, ഇന്ന് ഉച്ചക്ക് അയാൾ എനിക്ക് മറുപടി ആയിരുന്നു. എന്താ മറുപടി? എന്റെ മൊബൈൽ ഫുള്ളായിട്ട് ലോക്കായി പോയി, മക്കള് മൊബൈൽ കൊണ്ട് ഞാൻ ലോക്ക് മാറ്റി വിവരറിയാതെ കൊറേ പ്രാവശ്യം അടിച്ചപ്പോ മൊബൈൽ അങ്ങനെ തന്നെ ലോക്കായി പോയി, ഇവനെ തുറക്കാൻ തന്നെ കഴിഞ്ഞില്ല. ഇപ്പൊ ഉച്ചക്കാണ് ഓണായത്, അതുകൊണ്ടാണ് മറുപടി വൈകിപ്പോയത്. ചെറിയ കുട്ടികൾ കാണുമ്പോ മൊബൈൽ ഫോൺ അവരെടുത്ത് പോവാണ്. സമ്മതമൊന്നും വേണ്ട, അവര് കിട്ടിയാൽ എടുത്തോടും. നമ്മളെക്കാൾ വിവരം അവർക്കാണ്. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, എത്ര വയസ്സിന്റെ കാക്കാട്ട്, എത്ര കാലായി ജീവിക്കുന്നു, ഇയാളെക്കാൾ എത്ര ഉഷാറാ ഞാന്, എനിക്ക് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാ, ഈ കാക്കാക്ക് ഇതൊന്നും അറിയില്ലല്ലോ അല്ലേ. കുട്ടികളെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. ഈ കുട്ടി ചിന്തിച്ചില്ല, ഒരു 10-20 കൊല്ലം കഴിയുമ്പോ നമ്മക്കും മക്കളുണ്ടാകും, അന്നത്തെ യുഗം ഈ യുഗമാകൂല. ആ മക്കള് നമ്മളെ മുഖത്ത് നോക്കിയിട്ടും ചോദിക്കും, അല്ല കാക്ക നിങ്ങക്ക് ഇതൊന്നും അറിയില്ലേ. അപ്പോഴേ മനുഷ്യന്റെ മനസ്സിൽ ഉദിക്കൂ, അതുവരെ മനുഷ്യനത് പറഞ്ഞാൽ മനസ്സിലാകൂല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അനുഭവിച്ചാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, എത്ര പറഞ്ഞാലും അതിന്റെ ഗുണം മനസ്സിലാകൂല. അങ്ങനെ ഉണ്ട് ചില കാര്യങ്ങൾ. ഇതുപോലെ ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഈ ചെറിയ കുട്ടി പ്രായം ചെന്ന ഉപ്പാപ്പാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ടെക്നോളജി കുറെ പറയാനുണ്ട്, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഫ്ലൈറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ മുഴുവനും ഉണ്ട്. നിങ്ങളെ കുട്ടിക്കാലത്ത് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ഇല്ല, നിങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങളെ ആദ്യ കാലത്തുള്ളത് പോലെയുള്ള കാറുകളില്ല, നിങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടതുപോലെയുള്ള ട്രെയിനുകളില്ല, ഞങ്ങൾ ഉപയോഗിച്ച സോഷ്യൽ മീഡിയ പോലെയുള്ള വസ്തുക്കളില്ല. നിങ്ങളെ കുട്ടിക്കാലം എങ്ങനെയാണ് നിങ്ങൾ ചെലവഴിച്ചത്? ഏത് കോമാളിയാണ് ഈ കഥ ഉണ്ടാക്കിയത് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇയാളെ മറുപടിയാണ്, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും മോനെ ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു, അന്നത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ അല്ല, മറിച്ചോ ഞങ്ങൾ ചായക്കടയിൽ ഇരുന്നിട്ടാ സോഷ്യൽ മീഡിയ ഉണ്ടാക്കല്, അതുപോലെ പല സ്ഥലങ്ങളിലും ഇരുന്നിട്ടാ സോഷ്യൽ മീഡിയ ഉണ്ടാക്കല്. അല്ലാതെ നീ കരുതിയോ ഞങ്ങള് കുട്ടിക്കാലത്ത് നിസ്കരിച്ചിരുന്നവരാണ്, ഞങ്ങൾ അള്ളാഹുക്ക് വൈപ്പെട്ട് ജീവിച്ചവരാണ്, ഞങ്ങൾ അന്നും നല്ലവരല്ല, ഇന്നും ഈ സമുദായം നന്നായിട്ടില്ല. മുൻഗാമികളെ മുഴുവനും മികയ്ത്തുന്ന രൂപത്തിൽ ഒരു കഥ ഞാൻ വരുന്ന സമയത്ത് എനിക്കൊരാൾ വാട്സപ്പിൽ അയച്ചു തന്നിട്ട് ഞാൻ വായിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഓ എന്റെ വയലുകൾക്കും ഉപ്പമാരി, എന്റെ വയലുകൾക്കും ഉമ്മമാരി, സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഉപ്പാപ്പമാർക്കറിയാം, എന്റെ ബാപ്പ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ബാപ്പന്റെ കുട്ടിക്കാലത്ത് ഒരു കുറിയും മകരവീശായിന്റെ ഇടയിൽ റോഡിൽ വെറുതെ കാണാൻ കിട്ടൂല. മക്കള് പള്ളിയിലാണ്, പള്ളി ദർസിലാണ്, മകരവീശായിന്റെ ഇടയിൽ ദിക്റിലാണ്, ഖുർആനോത്തിലാണ്, അവര് പള്ളിയിൽ ഇരുന്നിട്ട് ഇൽമു പഠിക്കുകയാണ്, അങ്ങനെയുള്ള നന്മകൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മലബാർ എന്ന പ്രദേശത്ത് പറയേണ്ടതില്ല, ദീനിന്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയില്ല. മലബാർ എന്ന് പറയുമ്പോ അത് വെറും കോഴിക്കോടും കണ്ണൂരും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട, പഴയ മലബാറിൽ പെട്ടതാണ് മംഗലാപുരം കേട്ടു. കാലത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകള് അവര് പള്ളിയിൽ ഇരുന്ന് ഇബാദത്തെടുത്തു, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു. ശക്കർത്തും ലാസീ തന്നക്കോ, നിങ്ങൾ എത്ര ശുക്രിനെ അധികരിപ്പിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരുമെന്ന് പറഞ്ഞ റബ്ബ് അവന്റെ വാക്ക് പാലിച്ചു പോയി. ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്കൂ, അവരെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ചിരുന്നൊരു പട്ടിണി, അവരെ ചെറുപ്പകാലത്ത് അനുഭവിച്ചിരുന്നൊരു പ്രയാസം, അവരെ ചെറുപ്പകാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളും വിഷമങ്ങളും ഇന്ന് പറയാനുണ്ടോ, ഇന്ന് കാണാനുണ്ടോ, ഇന്ന് പറയാനില്ല. എന്താ കാരണം? നമ്മളെ ഗുണമാണെന്ന്
തെറ്റിദ്ധരിക്കരുത്. നമ്മളോ പാപ്പമാരും അവരെ പാപ്പമാരും അവരെ മുൻഗാമികളായ ആളുകളും ജീവിച്ച ജീവിതത്തിന്റെ നന്മ കൊണ്ടാണ് ഇന്ന് പാപപ്പെട്ട അടിമകളായ നമ്മൾ. ലോകസിട്ടാവായ റബ്ബിനെ മറന്നിട്ടുണ്ടെങ്കിലും ലോകസിട്ടാവായ റബ്ബിനെ വേണ്ടതുപോലെ ശുക്ർ ചെയ്യുന്നില്ലെങ്കിലും അവരന്ന് ചെയ്തു വെച്ച നന്മയുടെ ഗുണങ്ങളാണ് അവരന്ന് ചെയ്തു വെച്ച റബ്ബിനോടുള്ള നന്ദിയുടെ വലിയ ഫലമാണ്. പാവപ്പെട്ട 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എന്ന കാര്യത്തെ കുറിച്ച് മറന്നു പോകണ്ട. ഒരു മറവി വന്നപ്പോഴ മുസ്ലിമേ ഏത് ഭാഗത്ത് വെച്ചാണ് ഈ വിശ്വാസികളിലേക്ക് ആളുകൾ കൈനീട്ടുന്നത്, ഭരണാധികാരികൾ കൈനീട്ടുന്നത്, അക്രമകാരികൾ കൈനീട്ടുന്നത്, ഫാസിസ്റ്റ് ഭരണാധികാരികൾ കൈനീട്ടുന്നത്? പറയാൻ കൊള്ളുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാനൊരു ചരിത്രം കൊണ്ടുവരട്ടെ. ഒരു മനുഷ്യൻ ഒരു നല്ല കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആ കുട്ടിയെ കച്ചവടമാക്കി മഹാനായ അതേ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ പറയാണ്, ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല കുട്ടിയെ കണ്ടപ്പോ കച്ചവടാക്കാൻ വേണ്ടി പോയി. ആ മനുഷ്യൻ ചെന്നിട്ട് പോയി, ഈ ചെറിയ കുട്ടിയെ കച്ചവടമാക്കി. ഇന്ന് അന്നത്തെ കാലത്ത് കിട്ടിയതുപോലെ കുട്ടികളെ കിട്ടുമോ എന്നെനിക്കറിയില്ല. അല്ലാ നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മളെ മക്കളെ യാത്ര എങ്ങോട്ടാണെന്നറിയില്ല, നമ്മളെ മക്കളെ ചിന്ത എങ്ങോട്ടാണെന്നറിയില്ല, നമ്മളെ മക്കളെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം ബാപ്പനെ പരിഗണിക്കാൻ അറിയില്ല, സ്വന്തം ഉമ്മാനെ പരിഗണിക്കാൻ അറിയില്ല, സ്വന്തം ജേട്ടനെ പരിഗണിക്കാൻ അറിയില്ല, ബാപ്പന്റെ സ്നേഹം മനസ്സിലാക്കാൻ അറിയില്ല, ഉമ്മന്റെ സ്നേഹം മനസ്സിലാക്കാൻ അറിയില്ല. നേരെ തിരിച്ചും ഒരു കാലം വന്നുപോയി, മക്കൾക്ക് സ്നേഹം കൊടുക്കാനും അറിയില്ല, മക്കൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും അറിയില്ല. നിങ്ങളെ മംഗലാപുരം ഭാഗത്തൊക്കെ ബാപ്പാരും മക്കളൊക്കെ നല്ല പരസ്പരം സ്നേഹം കൈമാറുന്നവരാണ് എന്നാണ് എന്റെ വിശ്വാസം. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി തരട്ടെ. മക്കളോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു നടന്നാ പോരാ, മറിച്ചോ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം. ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നീ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ പൊരുത്തപ്പെടുന്ന സ്നേഹമാണെങ്കിൽ, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനോട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുത്തു എന്ന് പറയാൻ നീ മടിക്കേണ്ടതില്ല. ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിന് മടിക്കേണ്ടതില്ല. സ്വന്തം മകനെ ഇഷ്ടപ്പെടുന്നു എന്ന് മകനോട് പറയണം. ഇന്നത്തെ കാലത്ത് പ്രത്യേകം പറയണം. നമ്മളെ ബാപ്പമാര് ചിലപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകൂല, അതുകൊണ്ട് നമ്മള് കൈയൊഴിക്കേണ്ടതില്ല എന്നാ ഞാൻ പറഞ്ഞത്. എന്താ കാരണം? അവര് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മളെ ബാപ്പന്റെ സ്നേഹം കണ്ടറിയാനുള്ള സമയമുണ്ടായിരുന്നു, ബാപ്പന്റെ സ്നേഹം അനുഭവിച്ചറിയാനുള്ള സമയമുണ്ടായിരുന്നു, ബാപ്പന്റെ സ്നേഹം കണ്ടറിയാനുള്ള സമയമുണ്ടായിരുന്നു, ബാപ്പന്റെയും ഉമ്മന്റെയും സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലെ കുട്ടികള് അതിന് മാത്രം വളരുന്നില്ല. ബാപ്പന്റെ സ്നേഹം കണ്ടറിയാനും മനസ്സിലാക്കാനും ബാപ്പന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കാനും ഇന്ന് നമ്മളെ മക്കൾക്ക് നേരം കിട്ടാനില്ല, സമയം കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയൽ കേൾക്കുന്ന ഉപ്പമാരെ, നമ്മളെ മക്കളെ മുഖത്ത് നോക്കിയിട്ട് ഇടക്കിടെ പറയണം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പോരാ, വീട്ടിലേക്ക് കയറി വരുന്ന മകനെ ആ മകന്റെ മുഖത്ത് നോക്കി ചിരിക്കണം, ആ മകനോട് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയണം. ഞാൻ മുമ്പ് എവിടെയോ അതേ നിങ്ങളെ മംഗലാപുരത്ത് വെച്ച് തന്നെ പ്രസംഗിക്കുമ്പോ അതേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എങ്ങനെയായിരുന്നു മക്കളോട് പെരുമാറിയത് എന്നതിനെ കുറിച്ച് മംഗലാപുരം ഭാഗത്ത് വെച്ച് തന്നെ ഞാനൊരു ദിവസം പൂർണ്ണമായി പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്. സിലസില മീഡിയാണെന്ന പ്രസംഗം കൊടുത്തത് ഇതാണ് എന്റെ ഓർമ്മ. കഴിയുമെങ്കിൽ നിങ്ങൾ ആ പ്രസംഗം കേട്ടോളൂ. ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടിലേക്ക് കടന്നു വരുമ്പോ മകളെ സ്വീകരിക്കാൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ പടിവാതിക്കലിൽ നിന്നിട്ട് മർഹബൻ ബിബിനതി ഫാത്തിമ മോളെ വീട്ടിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് മർഹബ എന്ന് മകളെ വിളിച്ച് സ്വീകരിക്കുന്ന സ്വഭാവം നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അവിടെ വിശദമായ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിയുന്ന സമയത്ത് യൂട്യൂബിലെ പ്രസംഗം ലഭ്യമാണ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കണേ ാലത്ത് ബാപ്പ വയലിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓഡിയോ കാസറ്റ് സദസ്സിന് ലഭ്യമാണ് അതുപോലെ സി ഡി കാസറ്റ് ലഭ്യമാണ് ചെറിയ പൈസ കൊടുത്താൽ അത് ലഭ്യമാണ് അതിന്റെ ചെലവിന്റെ കാശ് കൊടുത്താൽ അത് ലഭ്യമാണ് എന്നാ ഇന്നത്തെ കാലം പുരോഗമിച്ചു പോയി നിങ്ങൾ 5 പൈസ കൊടുക്കേണ്ടതില്ല അതിന്റെ പേരിൽ നിങ്ങൾ റീചാർജും ചെയ്യേണ്ടതില്ല ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ചെലവഴിക്കുന്ന ഒരു സമയം അത്തരം ഏതെങ്കിലും പ്രസംഗങ്ങൾ കേട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്ന് പാവപ്പെട്ട മുത്തല്ലിമാ എന്നോട് ആദ്യമായി ഉണർത്തി പിന്നെ നിങ്ങളോട് ഉണർത്തി ഞാൻ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ ഈ ചെറിയ കുട്ടി നല്ല ഹാബിതായ കുട്ടിയാ കുട്ടിയെ ഒരടിമതി അടിമതികളെ വിൽക്കുന്ന സ്ഥലത്ത് വെച്ച് വിൽക്കുന്നത് കണ്ടപ്പോ നല്ല മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തെ ഇങ്ങ് കച്ചവടമാക്കി കച്ചവടാക്കിയിട്ട് ഈ അടിമക്കുട്ടിയുടെ കയ്യും പിടിച്ച് പോകുമ്പോ അടിമക്കുട്ടിയുടെ മറുപടി മുതലാളി ഞാൻ നിങ്ങളിൽ നിന്ന് 3 ഷർത്തുകളാണ് ഉദ്ദേശിക്കുന്നത് ആരോടാ പറയുന്നത് മുതലാളിയോടാ പറയുന്നത് ആരാ പറയുന്നത് പറയുന്നത് അടിമയാണ് അടിമ ഉടമയോടാ പറയുന്നത് ഞാൻ നിങ്ങളോട് 3 ഷർത്ത് പറയാൻ പോവാണ് ഈബാനുള്ള വിശ്വാസികളെ വീട്ടിൽ ജോലിക്ക് വരുന്ന ജോലിക്കാരനല്ല അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഏതെങ്കിലും കടയിൽ ജോലിക്ക് വന്ന ജോലിക്കാരനെ പോലെയല്ല മറിച്ചോ അടിമത്വ സമ്പ്രദായം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ അതുകൊണ്ടല്ലേ ആ അടിമത്വ സമ്പ്രദായത്തിൽ ജീവിക്കുമ്പോ അടിമത്വത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നതിന്റെ പേരിൽ അടിമയായിരുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നതിന്റെ പേരിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എത്രയാ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എത്രയാ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എത്രയാ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആരുടെ കയ്യിൽ നിന്ന് മുതലാളിയുടെ കയ്യിൽ നിന്ന് തിരിച്ച് പ്രതികരിക്കാൻ ഒരു മനുഷ്യനും സാധിച്ചില്ല പ്രതികരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ വഴി അടിമത്തത്തിൽ നിന്ന് ഒരാള് പണം കൊടുത്തിട്ട് ഈ മനുഷ്യനെ വാങ്ങണം ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണം ചെലവഴിച്ചിട്ടാണ് വാങ്ങിയത് എന്നാണ് ചരിത്രം എന്റെ ഓർമ്മ ഇരിക്കട്ടെ ആ നിലക്ക് ഒരാൾ വാങ്ങിയാലല്ലാതെ അടിമയിൽ അതിയൊരടിമക്കു ഉടമയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല അടിമക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയൂല ചോദ്യം ചെയ്ത് സംസാരിക്കാൻ ഒരു മനുഷ്യന് കഴിയൂല ആ നിലക്ക് അടിമത്വ സമ്പ്രദായം നിലനിൽക്കുന്ന കാലത്താണ് ഈ അടിമയുടെ കയ്യും പിടിച്ചു പോകുമ്പോ ഈ അടിമ മുതലാളിയോട് പറയുന്നു എനിക്ക് 3 നിബന്ധനകൾ പറയാനുണ്ട് അടിമക്ക് പറയാനൊരു ഭയമുണ്ടായില്ല എന്താ കാരണം ഈ അടിമ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ അടിമയാ ഇയാളെ അടിമയല്ല ഞാൻ യഥാർത്ഥത്തിലുള്ള ഒരു ഉടമസ്ഥന്റെ അടിമയാണ് അതാരാ ലോകത്തിന്റെ മുഴുവനും ഖാലിഖായ അല്ലാഹ് റബ്ബുൽ ഇസ്സതായ അല്ലാഹ് ഒരു മനുഷ്യൻ ഭയന്ന് കഴിഞ്ഞാൽ ആ റബ്ബിനൊരു മനുഷ്യൻ പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഇവരാരെ പേടിക്കാനാണ് ആരെ ഭയപ്പെടാനാണ് മഹാനായ താജുൽ ഉലമാ അല്ലാഹു എവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് താജുൽ ഉലമയുടെ ജീവിതം അറിയുന്നവർക്കറിയാം ഒരു മനുഷ്യനെ പേടിക്കൂല ഒരു ജിന്നിനെയും പിടിക്കൂല ഒരു മനുഷ്യനെയും പിടിക്കൂല ഒരാളെയും പിടിക്കൂല മഹാനായ താജുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തണേ അല്ലാഹ് അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും പേടിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ എന്നോട് ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് താജുൽ ഉലമ ഒരു ദിവസം കാറിൽ യാത്ര ചെയ്യുമ്പോ അതേ മഹാനായ താജുൽ ഉലമയുടെ കൂടെ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഒരു പോലീസുകാരനാണ് എനിക്ക് നല്ല പരിചയമുള്ള ഒരു പോലീസുകാരനാണ് കണ്ണൂർ ജില്ലക്കാരനാണ് ഈ പോലീസുകാരൻ
മഹാനായ താജുലമയുടെ വാഹനം പോകുന്നത് കണ്ടപ്പോ താജുലമയാണെന്നറിയില്ല, വണ്ടിക്ക് കൈ നീട്ടി താജുലമയുടെ വണ്ടി നിർത്തി. താജുലമയുടെ അടുക്കലേക്ക് ഈ പോലീസുകാരൻ ചെന്നപ്പോ താജുലമ ചോദിച്ചു പോലും നിനക്കെന്താണോ ഞാൻ വേണ്ടത്. ഇയാള് പറഞ്ഞു തങ്ങളൊന്ന് പോയാ മതി, എനിക്കൊന്നും പറയാനില്ല. എന്നോട് ഈ പോലീസുകാരൻ പറയാണ് ഞാൻ താജുലമയോട് പലതും പറയാൻ കണ്ടപ്പോ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ മഹാനായ താജുലമയുടെ വാക്ക് കേട്ടപ്പോ എന്റെ നാവറങ്ങിപ്പോയി. ചെയ്യണം എന്ന് പോലും എനിക്ക് തങ്ങളെ മുഖത്ത് നോക്കി പറയാ, പോലീസുകാരനായ എന്റെ നാവ് എനിക്ക് പൊക്കാൻ കഴിഞ്ഞില്ല. എന്റെ വേദകൾക്കും ഉപ്പമാരി, എന്റെ വേദകൾക്കും ഉമ്മമാരി, എന്റെ വേദകൾക്കും പെങ്ങന്മാരി, എന്റെ വേദകൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരി, അള്ളാനെ ഭയന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സിദ്ധാവിനൊരു മനുഷ്യൻ പേടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭയത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അവൻ ഒന്നിനെയും പിന്നെ ഭയപ്പെടേണ്ടി വരൂല. അവനുടമയാകട്ടെ, മുതലാളിയാകട്ടെ, അടിമയാകട്ടെ, പണ്ഡിതനാകട്ടെ, പാപരനാകട്ടെ, ആരുമാകട്ടെ, ായ റബ്ബിനെ ഭയപ്പെടുന്ന ഹൃദയമുണ്ടോ അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരൂല. ആരെങ്കിലും ലോക സിട്ടാവായ അല്ലാഹുവിനെ ഭയന്ന് കഴിഞ്ഞാൽ, ആരെങ്കിലും റബ്ബിനെ പേടിച്ചു കഴിഞ്ഞാൽ, ഖാഫഹു കുല്ലു ശൈ, എല്ലാം അവനെ ഭയന്ന് പോയി, ഒന്നും പിന്നെ അവനെ ഭയപ്പെടാത്തതില്ല, അവനെ പേടിക്കാത്തതില്ല. അവനിവിടെ ഒരു മുസീബത്തും പേടിയില്ല, ഒരു പ്രശ്നവും പേടിയില്ല, ഒരു കുറ്റം പറയലും പേടിയില്ല, ഒരു ചീത്ത വിളിയും പേടിയില്ല, ഒരു നിസാരപ്പെടുത്തലും പേടിയില്ല, ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയെയും പേടിയില്ല, ഒരു നിസാരപ്പെടുത്തുന്നവനെയും പേടിയില്ല, ഒരു കുറ്റം പറയുന്നവനെയും പേടിയില്ല. അവൻ ഒന്നിനെയും ഭയപ്പെടൂല. എന്റെ കാരണം അവൻ ഭയപ്പെടുന്നതാരയാ? ലോകം മുഴുക്ക സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബി. ആ റബ്ബിനൊരു മനുഷ്യനെ പേടിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ പേടിച്ചതല്ലേ മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം. മറ്റൊന്നിനെ പേടിച്ചില്ല, മറ്റൊരാളിൽ മനസ്സ് സമർപ്പിച്ചില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അനഅബുദൽ അസ്നാ. ഓർക്കണേ ജനങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം, ഇബ്രാഹിം നബി അലൈഹി സലാം പറഞ്ഞ സമയം ഒന്ന് ഓർത്തു നോക്കണേ നബിയേ. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, മക്കയെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സലാം ദുആ ചെയ്തു, അല്ലാഹ് ഈ മക്ക എന്ന നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി തരണേ അല്ലാഹ്. പോരാ വജ്നുബനി വബനിയ അൻഅബുദൽ അസ്നാ, എന്നെയും എന്റെ മക്കളെയും അതേ അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെയും ഞങ്ങളെല്ലാവരെയും നീ ആക്കി തരണം, എന്തിൽ നിന്ന് നിർഭയത്വമുള്ളവരാക്കി തരണം. അതേ അറിവില്ലാത്ത ചിന്തയില്ലാത്ത ആലോചനയില്ലാത്തൊരു കൂട്ടം ആളുകൾ അവര് ബിംബത്തിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നു, അവര് സൂര്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അവരേതെങ്കിലും ഭരണാധികാര മുന്നികളുടെ മുന്നിൽ തലകുനിക്കുന്നു, അവരല്ലാഹുവിനെ ഭയപ്പെടുന്നില്ല. അതിലും എന്നെയും എന്റെ മക്കളെയും നീ മാറ്റി നിർത്തണേ അല്ലാഹ്. എന്നെ നീ അതിൽ പെടുത്തരുതേ അല്ലാഹ്, എന്റെ മക്കളെ നീ അതിൽ പെടുത്തരുതേ അല്ലാഹ്. ആ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ഭയപ്പെട്ടു, ആരെ ഭയപ്പെട്ടു? ലോക സിട്ടാവായ റബ്ബിനെ ഭയപ്പെട്ടു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അഞ്ചു നേരം ഓരോ നിസ്കാരത്തിലും നാല് വട്ടമായി നാല് വട്ടമായി നാല് വട്ടമായി മൂന്ന് വട്ടമായി രണ്ട് വട്ടമായി അഞ്ചു നേരം ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക്
നിനക്കാണ് ആരാധനകളും നിന്നോടാണ് സഹായ തേട്ടം എന്ന് പറയുന്ന വിശ്വാസിയുടെ മനസ്സിൽ വിശ്വാസമില്ലാതെ പോയപ്പോൾ പറയുന്നതിൽ ചിന്തയില്ലാതെ പോയപ്പോൾ പറയുന്നത് മനസ്സറിഞ്ഞല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് മനസ്സിൽ പേടി വന്നു പോയി മനസ്സിൽ ഭയം വന്നു പോയി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ലോകസിദ്ധാവായ അല്ലാഹുവിനെ ഭയന്നപ്പോ ഭരണാധികാരിയായ നമ്രൂദിന്റെ മുഖത്ത് നോക്കിയിട്ടും അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് പറയുന്നതിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഭയം തോന്നിയില്ല പോരാ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹനെ ഭയപ്പെടണം നീ പടച്ചവനല്ല പടച്ചവൻ അതേ റബ്ബുക്കുമുൽ അല ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് പറഞ്ഞ ഫിറഔനിന്റെ മുഖത്ത് നോക്കി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാമിനെ ഭയം തോന്നിയില്ല അവൻ പിടികൂടുമെന്ന് പറഞ്ഞിട്ട് പേടി തോന്നിയില്ല ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് പേടി തോന്നിയില്ല അമ്പുകളെ ചുവിടുമെന്ന് പറഞ്ഞിട്ട് പേടി തോന്നിയില്ല കണ്ടില്ലേ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹുല്ല പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ ആ മഹദി അതേ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ ഫിറഔൻ ആക്രമിക്കും അതേ കൊന്നുകളെയും പല രൂപത്തിലും ആക്രമിക്കും എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ ദുആ ചെയ്തില്ലേ ഖുർആൻ ആ ദുആ എടുത്തു പറഞ്ഞില്ലേ ضرب الله مثلا للذين كفروا ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين അക്രമകാരികളായ ഫാസിസ്റ്റ് ഭരണാധികാരികളിൽ നിന്ന് അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്ന് ലോകത്തിന്റെ നദിയെ നല്ല ജീവിപ്പും നല്ല ജീവിതത്തിനും നല്ല നിലക്കുള്ള മുന്നോട്ട് ഗമനത്തിനും തടസ്സമാകുന്ന ഫാസിസ്റ്റ് ഭരണാധികാരികളെ ശത്രുതയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ അവരെ പേടിച്ച് ഞാൻ എന്റെ ഈമാം പണയം വെക്കൂല അവരെ പേടിച്ചിട്ട് ഞാൻ എന്റെ ഈമാം വലിച്ചെറിയൂല എനിക്ക് ദുനിയാവിലെ കൊട്ടാരത്തിന് വിലയില്ല മറിച്ച് റബ്ബി ബിനിലീ ഇന്നക ബൈതം ഫിൽ ജന്ന എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയണേ അല്ലാ സ്വന്തം ഭർത്താവും ഭരണാധികാരിയുമായ പോരാ ഒരു സാധാരണ ഭരണാധികാരിയല്ല അന റബ്ബുക്കുമുല്ല ഞാനാണ് വലിയ പടച്ചവനെന്ന് പ്രഖ്യാപിച്ച ഫിറൌനിന്റെ മുഖത്ത് നോക്കി പറയാ പേടി തോന്നിയില്ല ഭയം തോന്നിയില്ല എന്താ കാരണം പേടിക്കേണ്ടവനെ പേടിച്ചിട്ടുണ്ട് അതാരാ ലോക സിദ്ധാവായ റബ്ബാണ് അവനെ പേടിച്ചാൽ പിന്നെ ഇവിടെ എന്ത് ഭയപ്പെടാന് അവനെ പേടിച്ചാൽ പിന്നെ ഇവിടെ എന്ത് പേടിക്കാന് അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു ഏതെങ്കിലും ഫാസിസ്റ്റ് ഭരണാധികാരികള് അല്ലെങ്കിൽ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകള് നിങ്ങളെ ഞങ്ങളങ്ങ് പുറത്താക്കി കളയുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ പൗരത്വം ഞങ്ങളങ്ങ് ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഭയപ്പെടേണ്ടതില്ല എന്തേ കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനാ ദുആ ചെയ്യുന്നത് റബ്ബി ബിനിലീ ഇന്നക ബൈതം ഫിൽ ജന്ന ഇവിടെ വലിയ വലിയ മാളികകൾ നിർമ്മിച്ചില്ലേ ഫിറഔൻ എവിടെ ഫിറൌനിന്റെ മാളിക ഫിറൌനിനെ നിങ്ങൾ കാണുന്നില്ലേ ഇന്നും ഈജിപ്തിൽ പോയാൽ തഹരീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മ്യൂസിയത്തിന്റെ ഉള്ളില് ഒരു കണ്ണാടിക്കൂട്ടിലാക്കിയിട്ട് ഫിറൌനെ കിടത്തി വെച്ചില്ലേ ആ നാട്ടിലെ ജനങ്ങൾ ആ ഫാസിസ്റ്റ് ഭരണാധികാരിയെ വെച്ചിട്ട് ഗവൺമെന്റ് പണമുണ്ടാക്കിയില്ലേ ഈജിപ്തിൽ പോയാൽ ഇന്നും നിങ്ങൾക്ക് നാട്ടിൽ ഒരു പതിവ് ഒരു ദിവസത്തെ പണിക്കൂലി പോലും വേണ്ട ഒരു ദിവസം അധ്വാനിച്ച് കിട്ടുന്ന പണിക്കൂലി പോലും ചെലവില്ലാതെ ഫിറൌനെ കാണാനുള്ള സംവിധാനം ഈജിപ്തിന്റെ ഭരണാധികാരികൾ ചെയ്തു വെച്ചില്ലയോ എത്ര വലിയ കൊട്ടാരത്തിലാ ജീവിച്ചത് എത്ര വലിയ പ്രൌഢിയിലാ ജീവിച്ചത് ആരൊക്കെയാ കാവലായിരുന്നത് ആരൊക്കെയാ പ്രജകളായിരുന്നത് പക്ഷേ ചോദിക്കട്ടെ മുസ്ലിമേ ഫാസിസ്റ്റ് ഭരണാധികാരിയാകട്ടെ അതല്ലാത്ത ഭരണാധികാരിയാകട്ടെ എന്നും ജീവിക്കുന്ന ഭരണാധികാരികളെ ഒന്ന് കാണിച്ചു തരുമോ കാണാനില്ല
ഒരു ഭരണാധികാരിയും ഇല്ല. അപ്പം നമ്മുടെ ഈമാനുള്ള വിശ്വാസികളെ ഭയപ്പെടേണ്ടതില്ല. ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഭരണാധികാരികളെ മാത്രമല്ല പാവപ്പെട്ട നമ്മളും ജീവിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഈ മുതലിമ ഏതുവരെ ജീവിക്കും എന്നറിയില്ല, ഈ മുതലിമ ഏതുവരെ ഉണ്ടാകും എന്നറിയില്ല. ഞാൻ ഇന്നിവിടെ വരുമ്പോ ഇന്നലെ അതെ ഇന്ന് ഞാൻ ഇവിടെ വരുന്ന വഴിയിൽ നാളെ എനിക്ക് പ്രസംഗം എറണാകുളം ജില്ലയിലാണ്. വരുന്ന വഴിയിൽ അവര് വിളിച്ചിട്ട് എന്നോട് എത്ര മണിക്കാ എത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടുത്തെ സംഘാടകരെന്നോട് എത്ര മണിക്ക് എത്തും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവരോട് പറഞ്ഞത് ഇൻഷാ ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് എത്താമെന്നാണ്, അത് പ്രതീക്ഷിച്ച് പറഞ്ഞതാണ്. അൽഹംദുലില്ല ഞാൻ ഇന്ന് ഇവിടെ എത്തി. പക്ഷേ ഈ മുതല്ലിമിനെ പറയാൻ ധൈര്യമുണ്ടോ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്ന സമയത്ത് എത്താമെന്ന് പറയാം. പക്ഷെ ഉറപ്പിച്ച് പറയാൻ മുതല്ലിമിന്റെ കയ്യിൽ എന്ത് ധൈര്യമാണ്? നാളെ എറണാകുളത്ത് പോകണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. യാത്രക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയൂല, ഞാൻ കയറാതെ എന്റെ വാഹനം നാളെ ഓടിപ്പോകുമോ? ഞാനില്ലാതെ ഞാൻ പോകേണ്ട വാഹനം ഓടിയെത്തുമോ? എന്താ കാരണം? നാളെ അതുവരെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ഈ മുതല്ലിമിന് എന്ത് ധൈര്യമാണ്? നിങ്ങളെ നാട്ടിൽ വേദ പറയാൻ ക്ഷണിച്ചിട്ടാ ഞാൻ വന്നത്. നിങ്ങൾ വലിയ ബഹുമാനം തന്നു, ആദരിച്ചു. അല്ലാഹ് നമുക്കെല്ലാം സ്വർഗം തരട്ടെ. എന്നാ ചോദിക്കട്ടെ മുസ്ലിമേ, നിങ്ങൾ ആദരിച്ചെന്ന മയ്യത്ത് കട്ടിലിൽ കയറ്റുമോ? ഈ മുതല്ലിമിന് പറയാ ധൈര്യമില്ല. വന്നത് കാറില്ല, തിരിച്ചു പോകുന്നത് മയ്യത്ത് കട്ടിലിലാണോ ആംബുലൻസിലാണോ? പറയാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ, അതെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രണ്ടാഴ്ച മുമ്പ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ സമരത്തിന്റെ പോരാട്ടങ്ങൾക്കിടയിൽ ആരും വെടിവെച്ചിട്ടല്ല, ആരും കല്ലെറിഞ്ഞിട്ടല്ല, ആരും അക്രമിച്ചിട്ടല്ല, ആരും കുറ്റം പറഞ്ഞിട്ടല്ല, റാലിയിൽ ഇങ്ങനെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുഴഞ്ഞു വീണങ്ങ് മരിച്ചുപോയി. ആ മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മരണത്തിന്റെ വഴിയിലേക്കുള്ള യാത്രയാണിതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ജാഥയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ആ വഴിയിലെങ്ങ് മരിച്ചു പോകും, ഞാനെങ്ങ് കുഴഞ്ഞു വീണ് മരിച്ചു പോകുമെന്ന് ഈ കേരളക്കാരനായ ചെറുപ്പക്കാരൻ ചിന്തിച്ചിരുന്നെങ്കിൽ അന്ന് റാലിയിൽ പങ്കെടുക്കുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും ഇല്ല. എന്റെ വയലുകൾക്കും ഉപ്പമാരേ, എന്റെ വയലുകൾക്കും ഉമ്മമാരേ, എന്റെ വയലുകൾക്കും ചെറുപ്പക്കാരേ, എന്റെ വയലുകൾക്കും ചെറുപ്പക്കാരികളേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുമ്പോ എന്ത് ചിന്തിച്ചാ വന്നത്? വയലുകൾക്കാനാണോ വന്നത്? ചോദിക്കട്ടെ ഈ പാവപ്പെട്ട മുതല്ലിമ്, തികച്ചും വയല് പറഞ്ഞ് തീർക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ ധൈര്യമുണ്ടോ? വയല് മുഴുവനായും നിങ്ങൾ കേൾക്കുന്ന ധൈര്യത്തോടെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു രോഗവുമില്ലാത്ത മനുഷ്യനും പെട്ടെന്ന് കുഴഞ്ഞു വീട് മരിച്ചുപോയി. റബ്ബവന്റെ ത്വാഅത്തിലായി ദീർഘായുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ആ റബ്ബ് വിളിച്ചാൽ പോകാനുള്ള ശരീരമല്ലേ എന്റെ കയ്യിലുള്ളത്? ആ റബ്ബ് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ലാത്തത് എന്തെങ്കിലും കയ്യിലുണ്ടോ? പിന്നെ എന്ത് ഭയപ്പെടാനാ? ഭയപ്പെടണം, എന്തിന് ഭയപ്പെടണം? ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ച സ്വർഗം കിട്ടുമോ? ഇതാ മുസ്ലിമേ ഭയപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ പേടിക്കേണ്ടതാണ്. സ്വർഗത്തിൽ എനിക്ക് പൗര ിട്ടിയില്ലെങ്കിൽ ഞാനൊരു നരകത്തിൽ പൗരത്വമുള്ളവനായി പോയാൽ, ഞാനൊരു നരകത്തിന്റെ പൗരാവകാശിയായി പോയാൽ എന്റെ ജീവിതം കൊണ്ട് ഞാൻ മുഴുവനും തൊലഞ്ഞു പോകുമല്ല. ഇത് ചിന്തിക്കുന്നവനല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ? അതുകൊണ്ടാ മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി വലിയ രാജ്ഞി പദവിയിൽ ഇരിക്കുന്ന ഉമ്മയാ, പക്ഷേ ഉറച്ചു വിശ്വസിച്ചു എന്റെ രാജ്ഞി പദവി നിലനിൽക്കൂല. അന റബ്ബുക്കുമുൽ അലാ, ഞാൻ വലിയ പടച്ചവനാണെന്ന് പറഞ്ഞ ഫിർഔനും മരിച്ചു. മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായി പോയി. എന്നാ ആസിയ ബീവി റളിയല്ലാഹു അൻഹ സമ്പാദിച്ചതോ സ്വർഗത്തിൽ വലിയ
കല്യാണമാണ്, സ്വർഗത്തിൽ വലിയ വിവാഹമാണ്. ആരുമായുള്ള വിവാഹം? റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയുടെ ദുആയ റബ്ബി ബിനിലി ഇൻദക ബൈതൗ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണേ അല്ലാ. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഇനി ഒരു സമരവും വേണ്ട. എല്ലാവരും റബ്ബി ബിനിലി ഇൻദക ബൈതൗ ഫിൽ ജന്ന ഇത് മാത്രം ദുആ ചെയ്താ മതി. ഇത് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ആസിബി റളിയല്ലാഹു അൻഹു വീണ്ടും ദുആ ചെയ്തിട്ടുണ്ട്. എന്താ? വനജ്ജനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജനി മിനൽ ഖൗമി ളാലിമീൻ അക്രമകാരികളുടെ അക്രമങ്ങളിൽ നിന്ന്, തമ്മാടികളുടെ തമ്മാടിത്തരങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ജീവിക്കുമ്പോൾ ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം, ആ സ്വർഗത്തിലെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ, അവനാണ് യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ. അതിനെന്താ മുസ്ലിമേ വേണ്ടത്? എന്റെയും നിന്റെയും മനസ്സിൽ ഭയം വേണം. ആരെയാ ഭയപ്പെടേണ്ടത്? ദുന്യാവിൽ പേടിപ്പിക്കുന്നവനെ ഭയപ്പെടേണ്ടതില്ല. ദുന്യാവിലൊന്നും നീ ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടേണ്ടത് ആരെയാ? മാലിക്കുൽ മുലൂക്കായ അല്ലാ, സർവ ഭരണാധികാരികളെയും അവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ റബ്ബ് ചോദിച്ചില്ലേ, ലിമനിൽ മുൽക്കുൽ യൗമ, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാം, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന അലൈഹി സലാം, അങ്ങനെ തുടങ്ങി രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളെ, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാം, അങ്ങനെ വലിയ വലിയ ഭരണാധികാരികള്, പോരാ വലിയ വലിയ തമ്മാടിത്തരം ചെയ്ത ഭരണാധികാരികൾ, എല്ലാ ഭരണാധികാരികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് റബ്ബിന്റെ ചോദ്യമാൽക്കുല്യോ, ആർക്കാണോ ഇന്നത്തെ അധികാരം? ഇന്നത്തെ അധികാരം പറയാൻ ധൈര്യമുള്ളവനാരാ? മഹാനായ നബീ മലക്കുല്ലംലേക്ക് ജിബ്രീൽ വരെ പേടിച്ചു വറക്കുന്ന സമയമല്ലേ? يوم يقوم الروح والملائكة صفا صفا സർവ മലക്കുകളും അണിനിരന്ന് പോയി, എല്ലാ മലക്കുകളും സഫായി നിന്ന് പോയി. എത്രത്തോളം മഹാനായ മലക്കുല്ലംലാക്ക് നബിയെ ജിബ്രീൽ അലൈഹി സലാം, ആ ജിബ്രീൽ വരെ ലോക സിട്ടാവായ റബ്ബിന്റെ കോപം കണ്ട് ഭയപ്പെടുന്ന സമയം, ആ ജിബ്രീൽ പോലും പേടിച്ച് വറക്കുന്ന സമയം, ആ ജിബ്രീൽ പോലും ഒന്നുമിണ്ടാൻ ഭയപ്പെടുന്ന സമയം, വിശ്വാസികളെ റബ്ബിന്റെ ചോദ്യമാ, ലിമനിൽ മുൽക്കുൽ യൗമ, ഇന്നത്തെ അധികാരമാർക്കടോ? ലില്ലാഹി വാഹിദിൽ ഖഹാർ, ഉള്ള ഭരണാധികാരി, ശരിയായ അധികാരമുള്ളവൻ. ആ റബ്ബിന്റെ ശക്തിക്ക് എന്തെങ്കിലും പോറലേൽക്കുന്ന പ്രശ്നമില്ല. ഇവിടെയുള്ള ഭരണാധികാരികളെ തൊലി ചുളിഞ്ഞു പോയി, ഇവിടെയുള്ള ഭരണാധികാരികളെ രോമം നിറച്ചു പോയി, ഇവിടെയുള്ള ഭരണാധികാരിയുടെ മുട്ടിന് വേദന വന്നു പോയി, ഇവിടെയുള്ള ഭരണാധികാരിയുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി, ഇവിടെയുള്ള ഭരണാധികാരിയുടെ കാതിന്റെ കേൾവി നഷ്ടപ്പെട്ടു പോയി, ഇവിടെയുള്ള ഭരണാധികാരിക്ക് ഹൃദയാഘാതം വന്നുപോയി, ഇവിടെയുള്ള ഭരണാധികാരികൾ കുഴഞ്ഞു വീണ് മരിച്ചുപോയി, ഇവിടെയുള്ള ഭരണാധികാരികൾ ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയി, ഇവിടെയുള്ള ഭരണാധികാരികൾ കിഡ്നി നഷ്ടപ്പെട്ട് മരിച്ചുപോയി. സ്വന്തം കിഡ്നിയിൽ ഭരണമില്ല, സ്വന്തം കണ്ണില് ഭരണമില്ല, സ്വന്തം കാലില് ഭരണമില്ല, സ്വന്തം മുട്ടില് ഭരണമില്ല, സ്വന്തം കാതില് ഭരണമില്ല, സ്വന്തം പല്ലില് ഭരണമില്ല, സ്വന്തം നാവില് ഭരണമില്ല, സ്വന്തം ശരീരത്തിന് ഭരണമില്ല. നാട്ടില് ഭരണമുണ്ട് എന്ന് പറയുന്ന ഭരണാധികാരിയാ, പക്ഷേ സ്വന്തം ശരീരത്തിൽ അധികാരമില്ല. എന്നാ റബ്ബിന്റെ കഥ അറിയോ? അവന്റെ ശക്തി ശേഷിച്ചു പോകൂല, അവന് നമ്മളെപ്പോലെ അവയവങ്ങൾ ആവശ്യമില്ല.
അവന് കണ്ണിന്റെ ആവശ്യമില്ല. കണ്ണ് കാണാതെ കണ്ണട വെച്ച ഭരണാധികാരിയെ നീ കാണുന്നില്ല. എന്നാ നിന്റെ റബ്ബിന്റെ കഥയറിയോ, അവൻ കണ്ണില്ലാതെ കാണുന്നവനാ, കാതില്ലാതെ കേൾക്കുന്നവനാ, ഹൃദയമില്ലാതെ ചിന്തിക്കുന്നവനാ, തലച്ചോറില്ലാതെ കാര്യങ്ങൾ മനസ്സിലാകുന്നവനാ. അതെങ്ങനെ മുസ്ലിയാരേ, കണ്ണില്ലാതെ കാണലേ, കാതില്ലാതെ കേൾക്കലേ? അല്ല മോനെ, നിന്റെ മൊബൈലിൽ നീ അമേരിക്കക്കാരനെ വിളിച്ചപ്പോ നിന്റെ മൊബൈലിൽ നിന്നെ കണ്ടില്ലേ, നിന്റെ മൊബൈൽ അയാളെയും കണ്ടില്ലേ? അതെങ്ങനെ കണ്ടു എന്നാ നീ പറയുന്നത്? അല്ലാഹ് കാണിച്ചു തന്നതാ, ലോക സിദ്ധാവായ റബ്ബ് കാണിച്ചു തന്നത്. കഥയെ കണ്ടപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? പിന്നെ നീ കൊടുക്കുന്ന അധികാരം വേണ്ട, നിന്റെ സപ്പോർട്ട് വേണ്ട. അവന് രോഗം ബാധിക്കൂല, അവന് പ്രഷർ ഉണ്ടാകൂല, അവന് ഷുഗറിന്റെ പ്രയാസമില്ല, അവന് മുട്ടുവേദനയില്ല, അവൻ അവയവങ്ങൾക്ക് തകരാറില്ല. ആ റബ്ബിനെ ഒരു മനുഷ്യനെങ്ങ് ഭയന്നാൽ, ആ റബ്ബിനെ ഒരു മനുഷ്യനെങ്ങ് പേടിച്ചാൽ, അവൻ ഇവിടെ ഒന്നും പേടിക്കേണ്ടതില്ല. അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇമാനുള്ള വിശ്വാസികളെ, സിറാജുൽ ഹുദയുടെ കലണ്ടറാണ് ആ വരുന്നത്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അല്ലാഹു തആല തൗഫീഖിയട്ടെ. നേരത്തെങ്ങളോട് നാളെ വിവാഹ ഉഷാറിൽ കേട്ടേ എന്ന് പറഞ്ഞ പാമീന്റെ സൗണ്ട് നല്ല ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു കലണ്ടറിന് 20 രൂപയാണ്, നിങ്ങൾ 2000 അല്ല 20000 എത്ര കൊടുത്താലും അയാൾ വാങ്ങും. കാരണം സിറാജുൽ ഹുദയ്ക്ക് അത്രയും കിട്ടിയാലും വേണം. ഒക്കെ സാധാരണ കൊടുക്കുന്നവരാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയ്ക്ക് പൈസ അതിന് സംഭാവന എന്ന് വേർക്കാൻ വന്ന് പറഞ്ഞവരുണ്ട്. എല്ലാ സദസ്സിലും ചെന്നാൽ അങ്ങനെ വേർക്കാൻ പറയുന്നവരുണ്ടാകലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തീർത്തെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഈമാനുള്ള വിശ്വാസികളെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പറഞ്ഞ ചരിത്രം പറഞ്ഞോ, ഒരു കുട്ടിയെ ഒരു മുതലാളി വാങ്ങിയിട്ട് പോകുമ്പോ ഈ മുതലാളിയോട് അടിമയായ കുട്ടി, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ വീട്ടിൽ ജോലിക്ക് വിളിച്ച ജോലിക്കാരനല്ല, അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ് എല്ലാം കൊടുക്കേണ്ടത്. സ്വന്തത്തിലൊരു വെള്ളം ഉണ്ടാകൂല, ആ സ്വന്തത്തിലൊരു സ്ഥലം ഉണ്ടാകൂല, ഒന്നിലും വിൽക്കുണ്ടാകൂല, അതിനാണ് അടിമ എന്ന് പറയുന്നത്. ദുനിയാവിൽ എന്ത് തന്നെ അയാളെ കയ്യിൽ സ്വത്തുണ്ടോ അത് ഉടമസ്ഥന്റെതാ. ഇയാൾക്കൊന്നും സ്വന്തത്തിലൊന്നും പറയാനില്ല, ഇയാളാണ് അടിമ എന്ന് പറയുന്നത്. ഈ അടിമനെ വാങ്ങിയിട്ട് പോകുമ്പോ ഈ അടിമ യഥാർത്ഥത്തിൽ ഉടമയാണെന്ന് പറയുന്ന പണം കൊടുത്ത് ഇവരെ വാങ്ങിയ ആളെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എന്റെ മുതലാളി, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ കുട്ടി പറയുന്നു, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന എന്താ നിങ്ങൾ അറിയോ? എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, 3 ഷർത്തുകൾ പറയാനുണ്ട്. ആ 3 ഷർത്തുകൾ പാലിക്കണം എനിക്ക് പറയാനുള്ളത്. അടിമ ഉടമയോട് പറഞ്ഞു, അപ്പൊ തന്നെ പിന്നേതാ മുതലാളിയുടെ മനസ്സ് പതറിപ്പോകൂലേ. കാരണം പൈസ കൊടുത്ത് വാങ്ങി വരുന്ന അടിമയല്ലേ ആ അടിമയാ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, മുതലാളി എനിക്ക് അങ്ങോട്ട് 3 ഷർത്ത് പറയാനുണ്ട്. 3 ഉപാധികൾ പറയാനുണ്ട് എനിക്ക് നിങ്ങളോട്, അതിങ്ങൾ പാലിക്കണം. അപ്പോ മുതലാളി ചോദിച്ചു, എന്താണോ നിന്റെ 3 ഉപാധികൾ? അതിൽ ഒന്നാമത്തത് എന്നെ നിസ്കാരത്തിൽ നിന്ന് തടയാൻ പാടില്ല. ഞാൻ നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നിസ്കാരത്തിൽ നിന്ന് തടയരുത്. തടയരുത് എന്ന് മാത്രമല്ല, ഞാൻ എന്റെ റബ്ബുമായി മുനാജാത്ത് നടത്തുമ്പോ അതിനിടയിൽ ശല്യം ചെയ്യരുത്. ഒന്നാമത്തെ ഉപദേശം. ഒന്നാമതായി ആവശ്യപ്പെടുന്ന കാര്യം, ഞാൻ എന്റെ റബ്ബുമായി എന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹുവുമായി ഞാൻ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ വന്ന് ശല്യം ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ റബ്ബുമായി മുനാജാത്ത് നടത്തുമ്പോ എന്നെ വെറുതെ വിടണം. ഈ അടിമയാ ഉടമയോട് പറയുന്നത്. പക്ഷേ ഉടമന്റെ മനസ്സിൽ അല്ലാഹു തആല ഭയട്ട് കൊടുത്തു ഈ അടിമയോട്. എന്താ കാരണം? യഥാർത്ഥത്തിൽ പേടിക്കേണ്ടവനെ പേടിച്ചു. ഇന്ന് ഈമാനുള്ള വിശ്വാസികളെ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ കുറഞ്ഞു പോയി, അല്ലാഹുവിനെ പേടിക്കുന്നവർ കുറഞ്ഞു പോയപ്പോ ഏത് വഴിയിലാണ് മുസീബത്ത് വരുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിനെ പേടിക്കുന്നവർ കുറഞ്ഞു പോയി, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിനെ പേടിച്ചപ്പോ ഈ ഉടമ അങ്ങോട്ട് നിബന്ധന വെച്ചിട്ട് ഉടമയുടെ മനസ്സിന് ഭയം വന്നുപോയി. ഒരു കൂട്ടം കച്ചവടക്കാരി മദീനയിലേക്ക് പോകുന്ന ഒരു കൂട്ടം കച്ചവടക്കാരി, ആ കച്ചവടക്കാരിങ്ങനെ പോകുമ്പോ ഇന്നത്തെ പോലെയുള്ള കപ്പലല്ല, ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളുള്ള കാലല്ല,
ഇന്നത്തെ പോലെ സൗകര്യമുള്ള കാലമല്ല, മറിച്ച് വെറും പായക്കപ്പലിൽ യാത്ര ചെയ്യുന്ന കാലഘട്ടം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തിരമാലകളും കാറ്റും വന്ന് ഈ കപ്പലിനെ പിടികൂടി പിടികൂടിയിട്ട് കപ്പലിൽ യാത്ര ചെയ്യുന്ന ഏകദേശം 200-ലേറെ ആളുകൾ മുഴുവനും കപ്പലിൽ എല്ലാവരും പേടിച്ചു വരച്ചു പോയി. എന്താ കാരണം? കപ്പലും അറിയാൻ പോയിട്ട് ഏതുപോലെ ഇപ്പൊ ഫ്ലൈറ്റിൽ കയറിയിട്ട് മേലെ ആകാശത്തെത്തിയിട്ട് പറന്നുകൊണ്ടിരിക്കുമ്പോ പൈലറ്റ് പറയാണ് ഫ്ലൈറ്റിന്റെ കാര്യം അപകടത്തിലാണ്, എങ്ങനെ ഉണ്ടാകും? അല്ലാഹു കാത്തിരിക്കട്ടെ. കേൾക്കുമ്പോ തന്നെ പേടിയായില്ലേ? ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോ പൈലറ്റ് പറയാണ് ജനങ്ങളോട്, അനൗൺസ് ചെയ്യാണ് ഫ്ലൈറ്റിന്റെ കാര്യം അപകടത്തിലാണ്, പിന്നെ മരിക്കാൻ പോകേണ്ടി വരില്ല. അപ്പൊ തന്നെ ചിലരൊക്കെ അവിടെ തന്നെ അങ്ങ് മരിച്ചു പോകും. ഈ അടുത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, അയാൾ എന്നോട് പറഞ്ഞു, ബാപ്പ മരിച്ചിട്ട് കൊറേ ആയി, ബാപ്പ മരിച്ചെന്ന് നാട്ടിൽ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വിദേശത്തേക്കാണ് ഇയാളെ കാണുന്നത്. ബാപ്പ മരിച്ചിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാന് 3 മാസത്തിൽ 2-3 പ്രാവശ്യം ഒക്കെ പോകുന്ന ആളാണ്. ഇപ്പോ എന്താണെന്ന് അറിയില്ല, ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര ഫ്ലൈറ്റ് കയറുമ്പോ ഭയങ്കര പേടി. അതുകൊണ്ട് ഇപ്പൊ ഫ്ലൈറ്റ് കയറി ബാപ്പ മരിച്ചിട്ട് പോലും നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. ബാപ്പാക്ക് വേണ്ടി നിങ്ങൾ ഇതായിരിക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ പൂർണ്ണമായി രോഗം ശിഫിയാക്കി കൊടുക്കും. ഇമാനുള്ള വിശ്വാസികളെ, അങ്ങനെ ഒരു ഭയം മനസ്സിലങ്ങ് വന്നുപോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല. ഇപ്പൊ നമുക്കൊരു തമാശയായിട്ട് തോന്നും, ഫ്ലൈറ്റിൽ കയറിയിട്ട് അങ്ങനെ കൂടുതലൊക്കെ ചിന്തിച്ചൊരു പേടിയൊക്കെ വന്നുപോയാൽ പിന്നെ ഏത് മലയാളി വേദന പറഞ്ഞിട്ടും കാര്യം ഉണ്ടാകില്ല. ഈ മനുഷ്യൻ ഫ്ലൈറ്റ് കയറിയാൽ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. കൊണ്ടുവന്ന് മുഴുവൻ തീർത്തിട്ട് പോയാൽ മതി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അയാളോടല്ല പറഞ്ഞത്, നിങ്ങളും അങ്ങനാ പറഞ്ഞത്. പുരുഷന്മാരെല്ലാവർക്കും കലണ്ടർ വാങ്ങണം, സ്ത്രീകളെ ഭാഗത്ത് അയാൾ വരില്ല, ചെറിയ കുട്ടികളെ ഭാഗത്ത് കയ്യിൽ കൊടുത്തേക്കും കലണ്ടർ. അപ്പൊ സ്ത്രീകളും കലണ്ടർ വാങ്ങണം. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, എന്തിനാ ഞങ്ങളെ ഭർത്താക്കന്മാർ തന്നെയല്ലേ മുന്നിലുള്ളത്, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ കലണ്ടർ? അല്ല, ഇപ്പൊ ഈ ആധുനികത്തിലെ സ്ത്രീകൾക്കൊക്കെ വേണ്ടത് അത് തന്നെയല്ലേ, ഞങ്ങളൊക്കെ പുരുഷന്മാരെ പോലെ തന്നെ ആണെന്നല്ലേ എല്ലാവരും പറയുന്നത്. എന്താ കലണ്ടറിന്റെ വിഷയത്തിൽ കൂടി അങ്ങനെ ആയിക്കൂടെ? എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. വീട്ടിന്റെ മുൻഭാഗത്തും കലണ്ടർ വാങ്ങണം, വീട്ടിന്റെ പിൻഭാഗത്തല്ലേ സ്ത്രീകൾ വരിക, കലണ്ടർ പ്രചരണത്തിനാണെന്നല്ലേ പറയുന്നത്. അപ്പൊ അടുക്കളയുടെ ഭാഗത്ത് വരുന്ന സ്ത്രീകളും കാണണം സിറാജുദ്ദീന്റെ കലണ്ടർ. അതുകൊണ്ട് സ്ത്രീകളും വാങ്ങുന്ന എല്ലാവരും കലണ്ടർ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഫ്ലൈറ്റ് കയറിയിട്ട് പൈലറ്റ് അനൗൺസ് ചെയ്യാണ് ഫ്ലൈറ്റ് തകരാറിലാണ് വലിയ ബേജാറിലാണ് പൈലറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ചില ആളുകൾ മരിച്ചു. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇതുപോലെ കപ്പലിൽ യാത്ര ചെയ്യാണ് കടലിന്റെ നടുവിലാണ് എവിടെയാ എത്തിയത് എന്ന് പോലും പറയാൻ പറ്റൂല. ഇന്നത്തെ കാലം പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. ഇപ്പോ ഒരു ഫ്ലൈറ്റ് തകർന്നു പോയാൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ബ്ലാക്ക് ബോക്സ് എടുത്തിട്ട് അവര് പരിശോധിച്ചിട്ടെങ്കിലും ചിലപ്പോ പറയാൻ വേണ്ടി ശ്രമിക്കും. ശരിയാണോ തെറ്റാണോ അതൊക്കെ വേറെ വിഷയം. എന്നാ അങ്ങനെ ബ്ലാക്ക് ബോക്സ് പോയിട്ട് ഒരു വൈറ്റ് ബോക്സ് അവിടെ ഉണ്ടാവൂല. അന്തോറും പായ കപ്പലിൽ യാത്ര ചെയ്യുന്ന കാലമാണ്. കപ്പലിന്റെ നടുവിലെത്തിയിട്ടാ പറയുന്നത് കപ്പലിന്റെ കാര്യം വലിയ ബേജാറാ. കപ്പലിലുള്ള മുഴുവൻ ആളുകളും ഭയപ്പെട്ടു പോയി, പലരും അട്ടഹസിക്കാൻ തുടങ്ങി, പലരും കരയാൻ തുടങ്ങി. എന്താ കാരണം? കപ്പൽ മുങ്ങാൻ പോവാണ്. അപ്പോഴതാ ഒരു മനുഷ്യൻ, അയാൾ വെള്ളത്തിന്റെ മേലെ വെച്ച് ഇങ്ങനെ നിസ്കരിക്കുന്നു. അയാൾ ഇതൊന്നും വിവരമറിയില്ല. കൂട്ടത്തിലുള്ള ഒരാള്, അയാള് കപ്പലിൽ നിന്നുള്ള വിവരമൊന്നും അറിയില്ല. അവിടെ ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ മാത്രം കൂട്ടത്തിലുള്ള ഒരാള്, അയാള് മാത്രം ഇങ്ങനെ വെള്ളത്തിന്റെ മേലെ വെച്ച് ഇങ്ങനെ നിസ്കരിക്കുന്നു. അപ്പൊ അതാ കണ്ട മുഴുവൻ ആളുകൾക്കും മനസമാധാനം വന്നുപോയി. എല്ലാരും ഒന്നിച്ചങ്ങ് വിളിച്ചു, നമ്മള് നിസ്കാരത്തിൽ കടന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക. നിസ്കാരത്തിൽ അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര റേഞ്ചാണ്. തലക്ക് എന്ത് വെളിവാണ് എന്നറിയാം. ഇതുവരെ മറന്നു പോയിട്ട് എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത കാര്യം നിസ്കാരത്തിൽ കൈകെട്ടിയപ്പോ ഓർമ്മ വന്നുപോയി. മുമ്പ് കാലങ്ങളിലൊക്കെ ശുക്രന്റെ സുജൂദ് എന്നൊക്കെ പറഞ്ഞു സുജൂദ് കേൾക്കുന്നു. അതുപോലെ ഇപ്പൊ എന്തൊക്കെ മറന്നുപോയാൽ ഓർമ്മക്കൊരു നിസ്കാരം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാ മറന്നുപോയാൽ
അത് ഓർമ്മ വരാനുള്ള സ്ഥലമാണ് നമുക്ക് നിസ്കാരം അല്ലേ? കച്ചവടത്തിൽ ബിസിനസ് ചെയ്തിട്ട് വലിയ ബേജാറാണ് ഇയാൾക്ക്. ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരു ഓർമ്മയില്ലായിരുന്നു, എന്നാ നിസ്കാരത്തിൽ കൈകെട്ടി വെപ്പാണ് ചെറുപ്പയെ, കച്ചവടത്തിന്റെ കാര്യം വല്ലാത്ത ടെൻഷനാണ്, ഭയങ്കര ലാവ, വലിയ മുതലാളിയാ അയാളോ. അയാളും നിസ്കാരത്തിലെത്തിയ ഇത് തന്നെ ഗതി. നിസ്കാരത്തിൽ കൈകെട്ടുമ്പോ ഇനി പുതിയ ഷോപ്പ് ഇപ്പൊ എവിടെ തുറക്കുന്നുള്ള ബേജാറില്ല നിസ്കാരത്തിൽ. ഈ മനുഷ്യൻ കപ്പൽ പൊളിഞ്ഞ വിവരവും അറിയില്ല, ജനങ്ങൾ മുഴുവനും വെപ്രാളത്തിലായ വിവരവും അറിയില്ല. ഇവരൊന്നിച്ചങ്ങ് വിളിച്ചു യാ വലിയ മൂപ്പരൊന്നും കേൾക്കുന്നില്ല, കാരണം അള്ളയുമായുള്ള മുനാജാത്താണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നിസ്കാരത്തെ കുറിച്ച് മെനഞ്ഞാന്ന് ഞാൻ തിരൂരിൽ വെച്ചൊരു പ്രസംഗം നടത്തിയിരുന്നു. കഴിയുമെങ്കിൽ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. മീഡിയ മിഷനാണ് ആ പ്രസംഗം പുറത്തു വിട്ടത്. പറ്റുമെങ്കിൽ കേൾക്കാൻ ശ്രമിക്കണം. അത് പൂർത്തീകരിക്കാൻ അവിടെ നിന്ന് കഴിയാത്തത് കൊണ്ട് ഞാൻ മെനഞ്ഞതുപോലെ കാസർഗോഡ് വെച്ച് അതിന്റെ ബാക്കി പൂർത്തീകരിച്ച് പ്രസംഗിച്ചിരുന്നു. അതും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേൾക്കാൻ ശ്രമിക്കണം. റബ്ബ് നമ്മളെ പ്രവർത്തനങ്ങൾ തമ്മിൽ നിന്ന് ചെയ്യട്ടെ. നിസ്കാരം എന്ന് പറയുന്നത് ഒരു ചെറിയ സൽക്കർമ്മമല്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അലി അവിടുത്തെ സവാജിറിൽ പറഞ്ഞില്ലേ, ഫീ ഹദീസ് വറദ ഫീ ഹദീസിൽ, ഹദീസിൽ വന്നിട്ടുണ്ട് എന്നല്ലേ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിസ്കാരം എന്ന് പറയുന്ന അമലി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അധികരിപ്പിച്ചാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകാൻ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി ഖുശൂഓടെ ഒരു മനുഷ്യൻ നിർവഹിക്കുകയാണെങ്കിൽ അത് കാരണമായി പോയി. അവിടുത്തെ സവാജിറിൽ പറഞ്ഞതായി കാണാം. നിസ്കാരത്തിന്റെ മഹത്വം അത്ര വലുതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, വെറും മുഷ്ടി ചുരുട്ടി പിടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ചിന്താബാധ പറയാൻ മാത്രം പഠിച്ചാൽ പോരാ, കൃത്യമായി നിസ്കരിക്കണേ. എല്ലാ പ്രയാസങ്ങളിലൊന്നും രക്ഷ കിട്ടാൻ അഞ്ചു നേരത്തെ നിസ്കാരം ഖുശൂഓടെ നിർവഹിച്ചാൽ അത് മതിയായി പോയി. ഇരിക്കട്ടെ എന്നെ ഈമാനുള്ള വിശ്വാസികളെ, ഈ മനുഷ്യൻ നിസ്കാരത്തിലാണ്. ആര് വിളിച്ചു വിവരവും അറിയില്ല. നിസ്കാരം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ട് സലാം കിട്ടിയപ്പോ ഇവരൊന്നടക്കം വിളിച്ചു യാ വലിയ അതിരിക്കലാ. ഈ വലിയ നിസ്കാരം കഴിഞ്ഞപ്പോ എല്ലാവരും ഒന്നിച്ചു വിളിച്ചു, അപ്പോഴാണ് മൂപ്പര് വിവരം അറിയുന്നത്. വെള്ളത്തിന്റെ മേലെയാണുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോ കൊറേ ആളുകൾ കപ്പലിൽ ഇങ്ങനെ മുങ്ങാൻ പോവാണ്. മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് വെള്ളത്തിന്റെ മേലെ ഇരിക്കുകയാണ്. അപ്പോഴല്ലേ ഈമാനുള്ള വിശ്വാസികളെ, ചരിത്രം വിശാലമാണ്, ചുരുക്കി പറയുന്നു, ഈ ജനങ്ങൾ മുഴുവനും പറയുന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. എല്ലാവരും കുടുങ്ങിപ്പോയാൽ പിന്നെ സ്വന്തം മക്കൾ ആർക്കും ഓർമ്മയുണ്ടാകൂല, സ്വന്തം ബാപ്പന ഓർമ്മ ഉണ്ടാകൂല, കുടുംബങ്ങൾ ഓർമ്മയുണ്ടാകൂല. അങ്ങനെയാണല്ലോ അപകടം വന്നാൽ തങ്ങൾ അവർ കടന്നു വരുന്നു. ഇൻഷാല്ലാ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ഈ വെള്ളത്തിന്റെ മേലെ നിസ്കരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, സ്വാലിഹായ മനുഷ്യനോട് പറയുന്നു, കാവല് തരണം. പക്ഷേ അപകടത്തിൽ അങ്ങ് പെട്ടാൽ പിന്നെ ബാപ്പ ഉമ്മ മക്കള് എന്നൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാകൂല, നഫ്സി നഫ്സീന പിന്നെ ഉണ്ടാകുള്ളൂ. അപ്പൊ ഓരോരുത്തരും വിളിച്ചു പറയാണ് യാ വലിയ അല്ലാഹുവിന്റെ വലിയ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ ഈ മഹാൻ ഒരൊറ്റ മറുപടി, രക്ഷപ്പെടണം എന്നാഗ്രഹമുണ്ടോ? അതിനാദ്യം നിങ്ങളെ പ്രശ്നം എന്താണ് എന്ന് പറയണം. ഈ വലിയ വിവരമൊന്നും അറിയില്ല, ഇവിടെ കപ്പൽ മറിഞ്ഞതും അറിയില്ല, ആളുകൾ മരിക്കാൻ പോകുന്നതും അറിയില്ല. അതിൽ നിന്ന് വിളിക്കുമ്പോഴും ഈ വലിയ നിസ്കാരത്തിൽ അള്ളാഹു ലയിച്ചു കിടക്കുന്ന മഹാനല്ലേ, എന്താ താങ്കളെ പ്രശ്നം എന്ന് പറയും, എന്നിട്ടല്ലേ രക്ഷപ്പെടുത്തല്. അപ്പോഴാ പറയുന്നത്, കപ്പല് നോക്കൂ, കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങി, മുങ്ങാൻ അടുത്തുപോയി, ജീവൻ
വലിയ ഭീഷണിയിലാണ്. അപ്പോഴാണ് ഈ വലിയുടെ മറുപടി, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അല്ലാഹുവിലേക്ക് അടുക്കുക. രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നല്ല വിളിക്കേണ്ടത്, അല്ലാഹുവിലേക്ക് അടുക്കുക. ഔലിയാക്കളെ വിളിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഔലിയാക്കളെ വിളിക്കാൻ പാടില്ല എന്നൊന്നുമല്ല മൂപ്പര് പറഞ്ഞത്, പിന്നെ അല്ലാഹുവിലേക്ക് അടുക്കണം. വിളിച്ചപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്, രക്ഷപ്പെടണമെങ്കിലുള്ള വഴി അല്ലാഹുവിലേക്ക് അടുക്കണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിക്കണം, പോരാ ദുന്യാവ് മുഴുക്കെ കൈയൊഴിക്കണം. എവിടെ കപ്പലിൽ ചിലപ്പം പല സാധനങ്ങളും ഉണ്ടാകാം, പല കാര്യങ്ങളും അങ്ങി പോകുന്നവരാകാം, എല്ലാം കൈയൊഴിക്കണം പോരാ. കപ്പലിലുള്ളത് മാത്രം കൈയൊഴിച്ചാൽ പോരാ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സുകൊണ്ട് ദുനിയാവിനെ കൈയൊഴിക്കാതെ ഒരു മനുഷ്യനും ഇവിടെ രക്ഷപ്പെടൂല. മനസ്സുകൊണ്ട് ദുനിയാവിനങ്ങ് കൈയൊഴിച്ചോ എന്നാ രക്ഷപ്പെടാനുള്ള വഴിയുണ്ടാകും. മനസ്സുകൊണ്ട് ദുനിയാവങ്ങ് കൈയൊഴിച്ചവരൊക്കെ ഓരോരുത്തരായി രക്ഷപ്പെടാൻ തുടങ്ങി. പിന്നെ എവിടെയാ വെള്ളത്തിന്റെ മേലെയാണ്? അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, അത് സാധാരണയല്ലേ, ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ എത്ര പാലം കടന്നിട്ടാ നിങ്ങൾ വന്നത്, നിങ്ങൾ വെള്ളത്തിന്റെ മേലെയല്ലേ വന്നത്? വെള്ളത്തിന്റെ മേലെ ഞാൻ വന്നിട്ടുണ്ട്, ശരിയാണ് പാലം ഉണ്ട്, പക്ഷേ ഈ വലിയ പാലത്തിന്റെ മേലെ കയറി നിന്നതല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും വഴികൾ ഉപയോഗപ്പെടുത്തിയതല്ല, യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ മേലെ കയറി നിൽക്കുകയാണ്. മഹാനായ അതേ നബിയുള്ളാഹി ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ ചരിത്രത്തിലും കാണാം, ഈസാ നബി അലൈഹി സ്വലാം വെള്ളത്തിന്റെ മേലെ നടന്ന് മുഅ്ജിസത്ത് കാണിച്ചിരുന്നു. അല്ലാഹു കൊടുക്കുന്ന വലിയ ആദരവാണ്. ചൈനക്കാരൻ ഇതുവരെ വെള്ളത്തിന്റെ മേലെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ വെള്ളത്തിന്റെ മേലെ ഗ്ലാസിന്റെ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ചൈനക്കാരൻ വലിയ അത്ഭുതം കാണിക്കുകയാണ്, വലിയ അത്ഭുതമാണെന്ന് പറയാണ്. പക്ഷേ ഔലിയാക്കളും അമ്പിയാക്കളും കാണിച്ചത് പോലെ ഒരു മുഅ്ജിസത്തോ അല്ലെങ്കിൽ കറാമത്തോ ഏതെങ്കിലും ചൈനക്കാരന് കാണിക്കാൻ കഴിയൂല. ഇരിക്കട്ടെ എന്നെ ഈമാനുള്ള വിശ്വാസികള്, ഈ മഹാന്റെ മറുപടി ദുന്യാവ് മനസ്സിൽ നിന്ന് കൈയൊഴിച്ചോ, കപ്പലുള്ളത് മുഴുവനും കൈയൊഴിച്ചോ, ദുന്യാവ് കപ്പലുള്ളത് ആരും വില കൊടുക്കണ്ട, കപ്പലുള്ളത് മാത്രമല്ല ദുന്യാവിലെ ഒന്നും മനസ്സിൽ കരുതണ്ട, അടുക്കേണ്ടത് റബ്ബിലേക്കാണ്, ലോക സിട്ടാവായ റബ്ബിലേക്ക് നിങ്ങൾ അടുത്താൽ നിങ്ങൾ രക്ഷപ്പെടും. മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത ഒരു കൂട്ടം ആളുകൾ അവരിങ്ങനെ രക്ഷപ്പെട്ട് കയറി വരികയാണ്. കയറി വന്നിട്ട് എവിടെയാ നിൽക്കുന്നത്? കപ്പലിൽ അല്ല, അല്ലെങ്കിൽ കപ്പലിന്റെ പലകയുടെ മേലെയല്ല, വെള്ളത്തിന്റെ മേലെയാണ്. വെള്ളത്തിന്റെ മേലെ അങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായി ഒരുമിച്ച് കൂടി ഏകദേശം 200 ചില്ലനം ആളുകൾ ഈ മഹാന്റെ ചുറ്റുവട്ടത്തായി വെള്ളത്തിന്റെ മേലെ വന്ന് നിന്നപ്പോ ഇവര് ചോദിച്ചു, അല്ല നിങ്ങളാരാണ്? നിങ്ങളെങ്ങാനും ഞങ്ങളെ കൂടെ കപ്പലിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? നിങ്ങളെ ഒന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമോ? അപ്പോഴാണ് ഈ മഹാന്റെ മറുപടി, അന ഉബൈസുൽ ഖർനി, ഞാൻ ഉബൈസുൽ ഖർനിയാണ്. ആരാ ഉബൈസുൽ ഖർനി? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ നിങ്ങളെ കാലത്ത് വരും ഉബൈസ് കണ്ടാൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ ഉമറേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള സലാം നിങ്ങൾ ഉബൈസുൽ ഖർനിക്ക് ഞാൻ സലാം പറഞ്ഞതായി അറിയിക്കണേ ഉമറേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
ബഹുമാനം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഉമ്മനെ ആദരിച്ചിട്ട് കിട്ടിയ ബഹുമാനമാണ്. ഞാനെന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ചരിത്രം വിശാലമാണ്, വിശദീകരിക്കാൻ സമയമില്ല. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. മംഗലാപുരത്ത് എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ആ ഉവൈസുൽ കർണി തങ്ങളാ, ഞാൻ ഉവൈസുൽ കർണിയ ഞങ്ങളെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും രക്ഷപ്പെടുത്തി തന്നാൽ ഞങ്ങൾക്കാർക്കും വേണ്ട, മദീനയിലെ പാവങ്ങളായ ജനങ്ങൾക്ക് നമുക്ക് സദഖ ചെയ്യാം. വെറുതെ നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ. വെള്ളത്തിന്റെ മേലെ നിൽക്കുന്ന സമൂഹത്തിന്റെ മുന്നിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോ അതാ കടലിൽ മുങ്ങിപ്പോയ വസ്തുക്കള് മുഴുവനും ഒരു കേടുപാടും സംഭവിക്കാതെ മേൽപോട്ടേക്ക് ഉയർന്നു വന്നുപോയി. എല്ലാവരെയും ഒന്നിച്ച് കരയിലേക്ക് എത്തിച്ചു. മഹാനായ ഉബൈസുൽ കർണി റളിയല്ലാഹു, ചരിത്രം വിശാലമാണ്, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല, നിർത്തുകയാണ്. മഹാനായ ഉബൈസുൽ കർണി റളിയല്ലാഹു ആ കപ്പലും അതേപോലെയുള്ള ജനങ്ങളെയും എല്ലാവരെയും ഒന്നിച്ച് കരയിലേക്ക് എത്തിച്ചിട്ട് പറഞ്ഞു, മദീനക്കാരായ ജനങ്ങളോട് നിങ്ങൾക്ക് വലിയ സ്നേഹമാണല്ലേ. ഇനി മദീനയിൽ ഒരൊറ്റ പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടായിക്കൂടാ, കൊണ്ടുപോയി സദഖ ചെയ്തോ. അവരെ കയ്യിലുള്ള പണം മുഴുവനും സദഖ ചെയ്തതായി ഇമാം ഖല്ലൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ ചരിത്രം രേഖപ്പെടുത്തി വെച്ചത് കാണാ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, എവിടെന്നാണ് ഇത് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? ലോക സുഖാവമായ റബ്ബുമായുള്ള അടുപ്പമാണ്. ഇതുതന്നെയാണ് ഈ അടിമക്കുട്ടി മുതലാളിയോട് ചോദിക്കുന്നത്, എനിക്ക് നിങ്ങൾ അവസരം തരണം. എന്തിനാ അവസരം തരേണ്ടത്? മൂന്ന് കാര്യങ്ങൾക്ക് അവസരം തരണം. വിശദീകരിക്കാൻ സമയമില്ല, ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ഒന്നാമത്തത്, അല്ലാ തംനഉനി അനിസ്സലാ ഇദാ ദഖല വഖ്തുഹാ, നിസ്കാരത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ എന്നെ നിസ്കരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയാൻ പാടില്ല. ഡിമാൻഡ് ഒക്കെയാണ്, വാങ്ങുന്നതിന്റെ മുമ്പുള്ള ഡിമാൻഡ് അല്ല, വാങ്ങിക്കഴിഞ്ഞപ്പോള ഡിമാൻഡാണ്. മുതലാളിക്കും തോന്നി ഇതൊരു സാധാരണ അടിമയല്ല. ചുരുക്കി പറയട്ടെ, രണ്ടാമത്തെ ഡിമാൻഡ് എന്താണ്? എനിക്ക് പകലിൽ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയും, രാത്രിയിൽ എന്നോട് സേവനം ചെയ്യാൻ പറഞ്ഞേക്കരുത്. എന്താ ഡിമാൻഡ്? രാത്രിയിൽ എന്നോട് സേവനം ചെയ്യാൻ പറഞ്ഞേക്കരുത്. രാത്രി എനിക്ക് യഥാർത്ഥത്തിലുള്ള എന്റെ യജമാനനായ റബ്ബ്, ആ റബ്ബിന് എനിക്ക് സേവനം ചെയ്യാനുള്ള സമയമാ. പകലിൽ എന്തും എന്നോട് കൽപ്പിച്ചോളൂ, രാത്രിയിൽ എന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ നിസ്കാരവുമായി കഴിയണം, അതിൽ നിന്ന് തടയിടാൻ പാടില്ല. മൂന്നാമത്തെ അടിമേന്റ് എന്താണ്? ഞാനൊരു അടിമയല്ലേ, അടിമയാകുമ്പോ നിങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു റൂം തരണം, ആ റൂമിൽ നിങ്ങൾ കടക്കാൻ പാടില്ല. മുതലാളിയായ നിങ്ങള് അടിമയായ എന്റെ റൂമിലേക്ക് കടക്കാൻ പാടില്ല. അള്ളാനെ പേടിച്ചാൽ എങ്ങനെയാ മുസ്ലിമേ? പിന്നെ ഒരു മനുഷ്യനെയും പേടിക്കണ്ട, ഒരു പോക്കിനെയും പേടിക്കണ്ട, ഒരു പീരങ്കിയും പേടിക്കണ്ട. പക്ഷേ ഭയപ്പെടണം ആരെ? ലോക സിദ്ധാവായ റബ്ബിനെ ഭയപ്പെടണം. അള്ളാനെ പേടിച്ചു കഴിഞ്ഞാൽ തോക്കുകളെ നമ്മളെ ഭയപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. പിടിക്കുന്നവനല്ല.
നമ്മളെ ഭയപ്പെടും. പക്ഷെ എന്ത് വേണം? ലോക സിദ്ധാവായ അല്ലാഹുവിനെ ഭയം വേണം. ഈ അടിമ പറയാണ്, എനിക്കൊരു റൂം തരണം, ആ റൂമിൽ നിങ്ങൾ പോലും കയറാൻ പാടില്ല. അടിമ കേട്ടപ്പോ, അടിമയുടെ മറുപടി കേട്ടപ്പോ ഉടമക്ക് തോന്നി, ഇയാളൊരു സാധാരണക്കാരനല്ല, ഞാൻ ഇയാളോട് കളിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല, ഏതായാലും വാങ്ങിയില്ലേ. അടിമയും കൂട്ടി പോയി, വീട്ടിലേക്ക് എത്തിയിട്ട് ഒരുപാട് റൂം കാണിച്ചു കൊടുത്തു. അടിമ ഒരൊറ്റ റൂം സെലക്ട് ചെയ്തില്ല. ഇതൊന്നും എനിക്ക് പറ്റൂല എന്ന് പറയുന്നത്, അവസാനം കൊണ്ടുപോയി ഒരു റൂം കാണിച്ചു കൊടുത്തു. എന്താണ് ആ റൂമിന്റെ പ്രത്യേകത? മണത്തിട്ട് അങ്ങോട്ട് കയറാൻ പറ്റൂല, ഒരു ബുദ്ധിയും കാണാനില്ല, ആരും കണ്ടാൽ കയറി കിടക്കാൻ ഇഷ്ടപ്പെടാത്തൊരു റൂം. ആ റൂം അങ്ങ് സെലക്ട് ചെയ്തു, എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ റൂമാണ്, ഈ റൂമിൽ മുതലാളിയായ നിങ്ങൾക്കൊരു പ്രവേശനമില്ല. റെഡിയാണെങ്കിൽ ഞാൻ അടിമയാണ്, കാരണം ഞാൻ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥന്റെ അടിമയാണ്. നിങ്ങളെ ഞാൻ ആ ഉടയ ഉടമസ്ഥനായ റബ്ബിനേക്കാൾ ഭയപ്പെടാൻ എന്നെ കിട്ടൂല. മുതലാളി പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ നീണ്ട ചരിത്രമാണ് ഞാൻ വിശദീകരിക്കുന്നതിലെ ചുരുക്കി എന്ന് പറയുന്നത്. ഈ അടിമ രാത്രിയായാൽ നിസ്കാരമാണ്, അല്ലാഹു ലയിച്ചു കിടക്കുന്ന സമയമാണ്, രാത്രിയിലേത് സമയത്തും നിസ്കാരമാണ്. ഒരു ദിവസം ഈ മുതലാളി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുള്ള തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയാണ്, മുതലാളി വെറുതെ അടിമയുടെ റൂമിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കി. നോക്കി നോക്കുമ്പോ ആകാശത്ത് നിന്ന് വന്നൊരു വെളിച്ചം റൂമിന്റെ മേൽഭാഗത്തുള്ള മേൽക്കൂരെ അടിമയുടെ റൂമിൽ കത്തിക്കിടക്കുന്നു. അടുത്ത് ചെന്ന് നോക്കും, എന്ത് പരിമളമാണ്, എന്തൊരു സുഗന്ധമാണ്. മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന പവറാണ്. എന്റെ വിശ്വാസികളെ നേറ്റു നിന്നോ, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിനെ? ചരിത്രം വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, ചുരുക്കി അങ്ങ് പറയുന്നത്. ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ ചരിത്രം വിശദമാണ് ഞാൻ നാളെ പറയും. എന്നാലും നിങ്ങൾക്കൊന്ന് ചെറിയൊരു സൂചന കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മൾ ആരും ഭയപ്പെടേണ്ടതില്ല. മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു ഈമാനുള്ള വിശ്വാസികളെ, ഇതുപോലെ ഒരു അടിമനെ വാങ്ങിയ ചരിത്രം കാണാം. ആ അടിമനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു വീട്ടിലെത്തിയപ്പോ ഈ അടിമയോട് പറയാണ്, ഓ അടിമയായ കുട്ടി, നിങ്ങളാണ് എന്റെ മുതലാളി, ഞാനല്ല നിങ്ങളെ മുതലാളി. എങ്ങനെ? ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അടിമനെ വാങ്ങിയിട്ട് സ്ത്രീകളെ ഭാഗത്ത് ബക്കറ്റ് വരുമ്പോ നല്ല സംഭാവന കൊടുക്കണം. ഈമാനുള്ള വിശ്വാസികളെ, ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അടിമനെ വാങ്ങി. അടിമനെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറയാണ്, ഞാനല്ല അടിമ, ഞാനാണ് അടിമ, നിങ്ങളാണ് മുതലാളി. ആരോട്? അടിമനോടാ പറയുന്നത്, നിങ്ങൾ മുതലാളിയാണ്, ഞാൻ അടിമയാണ്. കേട്ടപ്പോൾ ഈ അടിമ അതേ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ചോദിച്ചു, എന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ മുതലാളിയാണ്, ഞാൻ അടിമയാണ്. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മനസ്സല്ലേ നമ്മളെ മനസ്സോ? അല്പം വയത് പറഞ്ഞാ പിന്നെ മുസ്ലിയാര കീപർ എത്രയാണ്? കുറച്ച് ദ്വാരക്കാൻ അറിഞ്ഞ മുസ്ലിയാര കീപർ എത്രയാണ്? അല്പം ആളുകളെ മുന്നിലെ പേരായ അൽ മുസ്ലിയാര കീപർ എത്രയാണ്? കച്ചവടം ചെയ്തിട്ട് കയ്യിൽ കുറച്ച് പണമായ മുതലാളിയുടെ അഹങ്കാരം എത്രയാ? കയ്യിലില്ലാത്ത കാലത്ത് അഹങ്കാരമില്ല, കയ്യിൽ പണമെത്തിയപ്പോ പിന്നെ അഹങ്കാരമായി പോയി. ഇങ്ങനെയല്ലേ എന്റെയും നിങ്ങളെയും കഥ? മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അടിമനെ വാങ്ങിയിട്ട് പറയുന്നു, നിങ്ങളാ മുതലാളി, ഞാൻ അടിമയാണ്. ഈ അടിമ ചോദിച്ചു, എന്റെ അങ്ങനെ പറയാനുള്ള കാരണം? ചരിത്രം വിശദീകരിക്കാൻ സമയമില്ല, ഇൻഷാല്ലാ നാളത്തെ പ്രസംഗത്തിൽ വിശദമായി ഞാൻ പറയൂ. ഓൺലൈനിൽ നിങ്ങൾ കേട്ടോളി. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടി ചോദിക്കുന്നു, അല്ല നിങ്ങളല്ലേ എന്നെ വാങ്ങിയത്, ഞാനല്ലോ നിങ്ങളെ വാങ്ങിയത്. അപ്പൊ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് ന്യായമൊന്നും പറയണ്ട, നിങ്ങൾ മുതലാളി, ഞാൻ അടിമ, ഞാൻ അടിമ, നിങ്ങൾ മുതലാളി. എന്താ കാരണം എന്നറിയോ? അറഫയിൽ പോലും പാവപ്പെട്ട ജനങ്ങള്, അറഫ എവിടെയാണ് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അറഫയിലുള്ള ദുആ വല്ലാത്ത ഹിജാബത്തുള്ള ദുആയ. അറഫയിൽ വെച്ച് ആളുകളെ കയ്യിലേക്ക് ഉയർത്തി
ഉയർത്തിയാൽ, അറഫയുടെ ദിവസം കൈയുയർത്തിയിട്ട് അറഫയിൽ നിന്ന് പ്രാർത്ഥന നടത്തിയാൽ അവന്റെ ദുആക്ക് ഇജാബത്ത്. അറഫയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ വലിയ വെപ്രാളത്തിലാണ്. മാനാ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, വലിയ പരീക്ഷണത്തിൽ വെള്ളം കിട്ടാനില്ല, വല്ലാത്ത പ്രയാസം. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. ആരെ? ഈ അടിമനെ. ഈ അടിമനെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? അറഫയിൽ. എല്ലാവരും ദുആ ചെയ്തിട്ടു, മഴ പെയ്യൊന്നില്ല. ഈ കറുത്ത കാണാൻ ഭംഗിയില്ലാത്ത ചെറിയ അടിമക്കുട്ടി, 30 വയസ്സേ പ്രായമുള്ളൂ, ഈ അടിമ പോയിട്ട് സുജൂദിൽ കിടന്നൊരൊറ്റ ദുആ. അല്ലാ, നിന്റെ പ്രിയപ്പെട്ട അടിമകൾ വലിയ പ്രയാസത്തിലാ, നീ അവർക്ക് മഴ കൊടുക്കാതെ ഞാൻ തല ഉയർത്തൂല. സുജൂദ് ചെയ്തിട്ടങ്ങ് ദുആ ചെയ്തപ്പോ അറഫയിൽ മുഴുവനും മഴ പെയ്തു പോയി. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതങ്ങ് കേട്ടപ്പോൾ അടിമ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണത് കണ്ടത്? ഞാൻ അറഫയിൽ വെച്ച് തന്നെയാ കണ്ടത്. നിങ്ങൾ എന്റെ ഈ അത്ഭുതം കണ്ടുപോയോ? ഈ അടിമ പോയി വധു എടുത്തു. സാലിഹീങ്ങളുടെ സ്വഭാവമാണ്, അവർ ദിക്റ് ചൊല്ലണമെങ്കിൽ പോയി വധു എടുക്കും. വധു എടുക്കുക എന്ന് പറയുന്നത് വലിയ നല്ല സ്വഭാവമാണ്. ഉമ്മമാരി, അക്രമകാരിയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ നല്ലതാണ്. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയും, ചെറുപ്പക്കാരോട് പറയും, ഏത് സമയത്തും വധുവിലായി കഴിയാൻ കഴിയോ, ജീവിതത്തിൽ വലിയ ബറക്കത്താക്കളെ സ്വഭാവമാ. വധുവിലായി ജീവിച്ച് ഭരിക്കാൻ കഴിയല്. അല്ലാ, ഞങ്ങൾക്കും നീ ഭാഗ്യം തരണേ. അല്ലാ, ഉമ്മമാരെ രാത്രിയിൽ കിടക്കുമ്പോ വധുവെടുത്ത് കിടക്കണം. ചെറുപ്പക്കാരെ രാത്രിയിൽ കിടക്കുമ്പോ വധുവെടുത്ത് കിടക്കണം. മുസ്ലിയാരെ, വധുവെടുത്തിട്ട് ഭാര്യനെ തൊട്ടാ വധു മുറിഞ്ഞു പോകൂലേ. രാത്രിയിൽ കിടക്കുമ്പോ ഒതുവിലായി കിടക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അത് എത്ര വട്ടം വേണമെങ്കിലും ഒതുവെടുക്കാൻ കഴിയണം. മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹുവിനെ സ്മരിക്കുന്ന സമയമല്ലേ, മഹാനവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായി. എന്താ പരീക്ഷണം? ാണ് എത്ര വട്ടമാ പോയത്? ഓർമ്മ ശരിയാണെങ്കിലും 300 വട്ടമാണ്, അല്ലെങ്കിൽ അതിലേറെയാണ്. മഹാനവർ രാത്രിയിൽ അത്രയും പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ടും ഒതുവെടുക്കാതെ ബാത്റൂമിൽ നിന്ന് ആ രാത്രിയിൽ ഇറങ്ങിയിട്ടില്ല. അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു, പ്രിയപ്പെട്ട ശിഷ്യൻ വന്നിട്ട് വിജയത്തിന്റെ വഴി ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തില്ലേ, മോനെ ഒതുവിലായിട്ട് ജീവിതം കഴിച്ചുകൂട്ടിക്കോ, ജീവിതത്തിൽ വിജയം കിട്ടാൻ അത് വലിയ കാരണമാണ് മോനെ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികള്, ഈ അടിമ ഒതുവെടുത്തിട്ട് കൈയുയർത്തിയ ഒരൊറ്റ ദ്വാ എന്നെ കറാമത്ത് കൊണ്ട് അനുഗ്രഹിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാ, ഇത് കഴിഞ്ഞിട്ട് രണ്ടറക്കത്ത് സുന്നത്തിന് നിസ്കരിച്ചു, വീണ്ടും പോയി ഒതുവെടുത്തു, ഒരുങ്ങി വന്ന് നിന്നിട്ട് കൈയുയർത്തിയ ഒരൊറ്റ ദ്വാ റബ്ബേ, ഞാനും നീയും തമ്മിലൊരു കരാറുണ്ട്. എന്റെ കഥയെ കറാമത്തൊരാൾ അറിഞ്ഞു പോയാൽ പിന്നെ എനിക്ക് ജീവിതം വേണ്ട. നീയും ഞാനും തമ്മിലുള്ള കരാർ എങ്ങനെയാണ്? ഈ അടിമയായ മനുഷ്യൻ എന്റെ കറാമത്തറിഞ്ഞു പോയി, ഇനി എനിക്ക് ജീവിക്കാൻ ആശയില്ല. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, അടിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണമില്ലാത്തവനെ ധിക്കാരെ, പാവപ്പെട്ടവനാണെങ്കിൽ അവനൊന്നിനും കൊള്ളാത്തവനാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. പണമില്ലാത്തവൻ തീരെ ജീവിതത്തിൽ വിലയില്ലാത്തവനാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. പണം നോക്കിയിട്ടൊരാളെ ബഹുമാനിക്കരുത്, പണം നോക്കിയിട്ടൊരാളെ ആദരിക്കരുത്. അതുപോലെയുള്ളത് നോക്കിയിട്ട് ദുന്യാവ് കണ്ടിട്ട് ഒരാളെയും ആദരിക്കരുത്. ആദരിക്കേണ്ടത് മനസ്സിനെയാകണം, അവരെ നല്ല സ്വഭാവത്തിനെയാകണം, അവരെ ഈമാനിനെയാകണം. ഇരിക്കട്ടെ, ഈ അടിമയായ മനുഷ്യൻ ദുആ ചെയ്തപ്പോ അവിടെ തന്നെ അങ്ങ് മരണമടഞ്ഞു പോയി. ഇബ്നുൽ മുബാറക്
മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരുമില്ലാത്ത പ്രദേശമല്ലേ ഞാൻ ആ മഹാനെ കിട്ടിയ ഉദയ തുണിയെടുത്ത് കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയി, നിസ്കരിച്ചിട്ട് ഞാൻ അങ്ങ് മറവ് ചെയ്തു, ഒറ്റക്കെ ഞാനുള്ളൂ. ചരിത്രം വിശാലമാണ്, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ചെറുപ്പക്കാർക്കൊന്ന് മുന്നിലേക്ക് വന്നു, തങ്ങൾ അവർക്ക് ദുആ ചെയ്തു തരും. അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് ദുആക്കി ജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഈ യുവാവ് മരിച്ചതുപോലെ ഒന്ന് മരിക്കണ്ടേ? ഒതുവിലായി ഒന്ന് ഒരുങ്ങി നിന്ന് മരിക്കണ്ടേ? മരണത്തെ കാത്തു നിന്ന് വിളിച്ചൊന്ന് മരിക്കാൻ ആശയില്ലേ? ഈ മനുഷ്യനെ കുറിച്ച് മഹാനായി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, കിട്ടിയ തുണി എടുത്തിട്ട് ഞാൻ കഫൻ ചെയ്തിട്ട് ആ മഹാനെ അങ്ങ് മറവ് ചെയ്തു, നിസ്കരിച്ച് ഞാൻ കൊണ്ടുപോയി അങ്ങ് മറവ് ചെയ്തു. അന്നത്തെ രാത്രിയിൽ ഞാൻ അങ്ങ് കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിൽ ഞാൻ കണ്ടുപോയി എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഒന്ന് ചിന്ത വേണേ, മനസ്സൊന്ന് ഈ സെക്കൻഡിൽ ഇവിടെ ചെലവഴിക്കണേ, ഒന്ന് ദുനിയാവിന്റെ ചിന്തകളൊന്ന് കൈയഴിച്ച് ഒരു സെക്കൻഡ് ഈ മജ്‌ലിസിലേക്ക് തരണേ. തങ്ങളെ സ്നേഹിച്ച ഈ അടിമ മരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കഫൻ ചെയ്തിട്ട് മറവ് ചെയ്ത് നിസ്കരിച്ചു കൊണ്ടുപോയി മറവ് ചെയ്തതാണ്. രാത്രിയിൽ ഞാൻ അങ്ങ് കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിൽ ഒരു മഹാനെ ഞാൻ കണ്ടു. കണ്ടാൽ ആരും കാണാൻ വീണ്ടും വീണ്ടും ആശിച്ചു പോകും, കണ്ടാൽ കൊതി മാറൂല. സ്വയം പരിമളം കിട്ടിയാലോ വീണ്ടും വീണ്ടും പരിമളം കിട്ടണമെന്ന് ആശിച്ചു പോകും. ആ നിലക്ക് സുഗന്ധമുള്ളൊരു മനുഷ്യൻ, വല്ലാത്ത ഭംഗിയുള്ളൊരു മനുഷ്യൻ, വല്ലാത്ത കാഴ്ചയുള്ളൊരു മനുഷ്യൻ. ചെറുപ്പക്കാരെ, ഏതെങ്കിലും 60-ഉം 70-ഉം വയസ്സായ സിനിമാ നടന്റെ താടിയിലേക്ക് നോക്കിയിട്ട് ഇവനാ ഭംഗിയുള്ളവനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവനെയും സ്നേഹിച്ചിട്ട് ദുനിയാവിനെ ജീവിതം നശിപ്പിച്ച എന്നെ പോലെ നിന്നെ പോലെ നാശം പിടിച്ചവനാരാ? ഔലിയാക്കളെ ചരിത്രം കേൾക്കുന്നില്ലേ? അവരെ സ്നേഹിച്ചപ്പോ കിട്ടിയതാ പറയുന്നത് മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ. നോക്കുമ്പോ രണ്ടാളുകൾ, അതിൽ ഒരാൾ അല്പം ഹൈറ്റ് ഉണ്ട്, കണ്ടാ നല്ല ഭംഗിയുള്ള മനുഷ്യൻ, മറ്റേയാൾ നമ്മളെ അടിമയാണ്. അയാളെ തോളിൽ കൈവച്ചിട്ട് ഈ മഹാനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മൻ അൻതല്ലദീ മൻ അല്ലാഹു ബിക്, ആരാ നിങ്ങൾ? അപ്പോഴാ പറയുന്നത് ഞാനാണ് സയ്യിദുൽ വജൂദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ ഒന്ന് കാണണ്ടേ ആ നേതാവിനെ, ഉപ്പമാരെ ഒന്ന് പരിചയപ്പെടണ്ടേ ആ നേതാവിനെ, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ ആ നേതാവിനെ ഒന്ന് കണ്ട് പരിചയപ്പെടണ്ടേ. അല്ലാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ അതിന് ഞങ്ങളെ കണ്ണ് നീ ശുദ്ധിയാക്കി തരണേ. അല്ലാ ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കി തരണേ. അല്ലാ ഞങ്ങളെ അവയവങ്ങൾ ശുദ്ധിയാക്കി തരണേ. അല്ലാ ചരിത്രത്തിലേക്ക് വിശാലമായി കടക്കാൻ ആശിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെ മംഗലാപുരം ഭാഗത്തേക്ക് വരുമ്പോ ട്രെയിനിൽ വെച്ച് രണ്ട് ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ പരിസരത്തിരുന്നവരാണ് അവര്. എന്താ സംസാരിക്കുന്നത് എന്നറിയോ? കേരളത്തിലുള്ള ഒരു സിനിമാ നടനെ കുറിച്ച് ആ ചർച്ച. അയാൾക്ക് വയസ്സ് 60 കഴിഞ്ഞു പോലും, 60 കഴിഞ്ഞ ഈ സിനിമാ നടന്റെ മുഖത്തുള്ള ചൊളിയിലെ തൊലിയിൽ ഒരു ചൊളിവും വന്നിട്ടില്ല, ഒരു താടിയിൽ ഒരു രോമം പോലും നിലച്ചിട്ടില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ? 10-ാം വയസ്സ് തങ്ങളെ ശരീരമാകെയും ഞാൻ എണ്ണിയിട്ട് 11 രോമങ്ങളല്ലാതെ നിരച്ചതിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് 8 രോമമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ആ രോമങ്ങളാകട്ടെ, സൂര്യനെ പോലെ ഉദിക്കുന്ന രോമങ്ങൾ കണ്ടാലെന്തൊരു ഭംഗിയാ.
فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, എന്നാൽ ഈ 60 വയസ്സ് കഴിഞ്ഞ സിനിമ നടനൊന്ന് താടി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? എത്ര രോമം നിറച്ചതുണ്ടാകും? ആ രോമം അവന്റെ ഭംഗി എത്രത്തോളം കുറച്ചു പോകും? അല്ലാഹുവിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഹൃദയം നിറച്ച രോമങ്ങൾ ഉണ്ടായിട്ട് അവിടുത്തെ മുഖത്തിന് ഭംഗി വർദ്ധിപ്പിക്കുകയല്ലാതെ അവിടുത്തെ ഭംഗിയിൽ ഒരു കുറവ് വന്നിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ കൂട്ടുകാരായ ചെറുപ്പക്കാരായ കുട്ടികളെ, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെ, ആ ഹബീബ എന്ന വിധങ്ങളെ ഒന്ന് കാണണ്ടേ? മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുള്ള തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇബ്നുൽ മുബാറക്. അല്ലാഹുവിന്റെ ദൂതേ, നിങ്ങൾക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലല്ലേ ഇബ്നുൽ മുബാറക് തങ്ങളോട് ചോദിക്കുന്നത്? ഉടനെ തന്നെ മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുള്ള തങ്ങളെ മറുപടി, യാ റസൂലല്ലാഹ്, ശരിയാണ്, ഞാൻ വലിയ ലജ്ജയുള്ളവനാ. എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലിയില്ലല്ലോ നബിയേ. വല്ലാതെ നബിതങ്ങളെ സ്നേഹിച്ച മഹാനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുള്ളാഹ്? പക്ഷേ എത്ര സ്വലാത്ത് ചൊല്ലിയാലും എത്ര സ്നേഹിച്ചാലും അവരെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ല, ഞാൻ ആശിഖുർ റസൂലാണ്, ഞാൻ വലിയ റസൂലുള്ളാഹിന്റെ സ്നേഹിയാണ്, ഞാൻ തികഞ്ഞവനാണെന്നൊരു ധാരണ അവരെ മനസ്സിൽ തോന്നിയിട്ടില്ല. കാരണം എന്താ? എത്ര സ്നേഹിച്ചിട്ടും അവരെ മനസ്സിലുള്ള ചിന്ത, എനിക്ക് വേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ടല്ലേ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് കൊടുത്ത മറുപടി, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് റബ്ബിലെങ്ങ് ലയിച്ചു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളെ ഞാൻ മറന്നുപോയോ? ഞാൻ ലജ്ജിക്കുന്നു നബിയെ, അതുകൊണ്ട് എനിക്ക് വലിയ വേദനയാണ്. തങ്ങളോടുള്ള സ്നേഹം മറന്നുപോയോ? ചോദിക്കട്ടെ മുസ്ലിമേ, നമ്മൾ എന്ത് പറയും? കണ്ടില്ലേ മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുള്ള തങ്ങളെ സ്വപ്നത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ പറയുന്ന നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വേണ്ടതുപോലെ സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞില്ല. ഞാൻ മെനഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് കാണുമ്പോ സ്വലാത്ത് എഴുതിയത് കൊണ്ട് മാത്രം കബറിൽ കിടക്കുന്ന ആളുകളെ സ്വപ്നം കണ്ടപ്പോ നിങ്ങളെ വിവരം എന്താണ് എന്ന് ചോദിച്ചപ്പോ എന്റെ റബ്ബ് ഞങ്ങൾക്ക് പൊറത്തു തന്നുപോയി, ഞങ്ങൾക്ക് പൊറുക്കപ്പെട്ടു പോയി. എന്തുകൊണ്ട് പൊറുക്കപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ കബറാളികളെ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഞങ്ങൾ എഴുതുമ്പോ ആ നബി എന്ന് എഴുതുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് എഴുതിയിട്ടല്ലാതെ സാദ് നേരി പിശിക്കാറില്ല, സാദ് ലാമ് മീം നേരി പിശിക്കാറില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി എഴുതിയതിന്റെ കാരണത്താൽ ഞങ്ങൾക്ക് പൊറുക്കപ്പെട്ടു പോയി പോരാ.
ഉദ്ഖലനി അൽ ജന്ന സ്വർഗത്തിൽ കടത്തി പോയി എന്ന് പറഞ്ഞ ഏഴോളം മഹാന്മാരെ ചരിത്രം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി അവസാനം പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ഞാൻ പതിയെ ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്റെ വയൽ വെക്കുന്ന ഒപ്പമാരെ, സ്നേഹമാണ് വിജയം. ആരോടുള്ള സ്നേഹം? സിനിമാ നടനോടുള്ള സ്നേഹമല്ല. ആ സിനിമാ നടൻ നിനക്ക് എന്ത് തരാനാ ചെറുപ്പക്കാരാ? നീ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹായ് അയച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു അയച്ചാൽ പോലും, ഒരു സലാം അയച്ചാൽ പോലും, മില്യങ്ങൾ ആളുകൾ അവനെ പിന്തുടരുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അവനൊരു ഐ അയച്ചു തരാൻ പോയിട്ട് അയ്യന്റെ മേലേക്കൊന്ന് ഒരു കുത്തു പോലും ഇട്ടിട്ട് നിനക്ക് സെൻഡ് ചെയ്ത് തരാൻ സമയം കിട്ടാത്ത നേതാവല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളെ അറിയുന്ന നേതാവാണ്. ആ നേതാവിനെ സ്നേഹിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് മഹാനവരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നബിയെ പ്രശ്നം? അപ്പോഴാ പറഞ്ഞത്, എന്റെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ മരിച്ചിട്ട് വേണ്ടതുപോലെ കഫൻ ചെയ്തില്ലല്ലോ നിങ്ങൾ. മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഉടനെ തന്നെ പോയി കബർ കോരി എടുത്ത് വേണ്ടതുപോലെ കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ, അവിടുത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും കൊണ്ടുപെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ തങ്ങളവരുകൾ നമുക്ക് ദുആ ചെയ്തു തരും. നമ്മുടെ മജ്ലിസിൽ ദുആ ചെയ്യാ.